യേശുക്രിസ്തുവിന്റെ ജന്മദിന ആഘോഷവുമായി ബന്ധപ്പെട്ട് ആയൂർ ആഘോഷ സമിതിയുടെ സംയുക്ത ക്രിസ്മസ് വേദിയിലാണ് നാം നിലനിൽക്കുന്നത്. സമയം വളരെയേറെ വൈകിയതുകൊണ്ട് കൂടുതൽ ഒരു വലിയ ദീർഘ പ്രഭാഷണത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷെ എല്ലാവരും വർണ്ണിച്ച് എൻ്റെ മേൽ ഒരു അമിതമായ പ്രതീക്ഷ ഈ സദസ്സിൽ ഉണ്ടാക്കിയോ എന്ന ഒരു ആത്മരോദനം എൻ്റെ മനസ്സിലുണ്ട്. എങ്കിലും ഈ ഒരു സദസ്സിൽ നമ്മുടെ മനുഷ്യത്വത്തിൻ്റെ മഹിതമായ വിലയേറിയ ചില സന്ദേശങ്ങളെ പങ്കുവെക്കാൻ കഴിയുന്ന അപൂർവമായ ചില വേദികൾ എന്ന രീതിയിൽ ഇതിനെ ഉപയോഗപ്പെടുത്തേണ്ടത് ഒരു മനുഷ്യസ്നേഹി എന്ന രീതിയിൽ എൻ്റെ കടമയാണ് എന്ന് ഞാൻ മനസ്സിലാക്കും. കലാരൂപങ്ങളിൽ കരവിരുതുകൊണ്ട് കനകസിംഹാസനം തെളിയിച്ച കേരളത്തിൻ്റെ ഐതിഹ്യത്തിൻ്റെ നായകനാണ് പെരുന്തച്ചൻ. പെരുന്തച്ഛനെ പരിചയമില്ലാത്ത ആരും നമ്മുടെ കേരളത്തിൽ മലയാളികളുടെ ഇടയിൽ ഉണ്ടാവാൻ സാധ്യതയില്ല. ഐതിഹ്യമാവാം, കഥയാവാം, മിത്താവാം, പക്ഷെ ഐതിഹ്യങ്ങളിലും സങ്കല്പങ്ങളിലും വളരെയേറെ സന്ദേശങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. തന്റെ കരവിരുതുകളുടെ മാന്ത്രിക സ്പർശം കൊണ്ട് ഒരിക്കൽ തടിയിൽ ഒരു പക്ഷിയെ ഉണ്ടാക്കിയത്രേ കലാചാര്യനായ പെരുന്തച്ഛൻ. തടിയിലുണ്ടാക്കിയ ആ കലാരൂപത്തെ നാടുവാടിയുടെ രാജാവിന്റെ മുമ്പിൽ സമർപ്പിച്ച് രാജാവിനോട് തച്ചനായ പെരുന്തച്ഛൻ പറഞ്ഞു, പുത്ര രാജാവേ, ഞാൻ മരത്തിലുണ്ടാക്കി ഈ പക്ഷി പറക്കും. ഐതിഹ്യമാണ്. രാജാവ് അത്ഭുതത്തോടെ ചോദിച്ചു, മരത്തിലുണ്ടാക്കിയ സചേതനമല്ലാത്ത അചേതനമായ ഒരു മരത്തിലുണ്ടാക്കിയ ഒരു പക്ഷി എങ്ങനെയാണ് ജീവൻ വെച്ച് ആത്മാവ് കൊണ്ട് ഇതിന്റെ ശരീരത്തിൽ സന്നിവേശിച്ച് പറക്കാൻ കഴിയുക? പെരുന്തച്ഛൻ പറഞ്ഞ ഒരു മറുപടിയുണ്ട്, പരിശുദ്ധിയുള്ള ആത്മശുദ്ധിയുള്ള ചാരിത്രമുള്ള ഒരു സ്ത്രീ, ഇതിൽ ആ സ്ത്രീയുടെ സ്പർശനമുണ്ടായാൽ എന്റെ മരം കൊണ്ടായ പക്ഷി പറക്കും. സ്വാഭാവികമായും ചാരിത്രശുദ്ധിയുള്ള ആത്മശുദ്ധിയുള്ള ഒരു സ്ത്രീ ഉണ്ടാകേണ്ടത് നാടുവാടിയുടെ ഭാര്യ തന്നെയാണ്, കെട്ടിലമ്മ. നാടുവാടി രാജാവ് കെട്ടിലമ്മയെ വിളിച്ചു. എല്ലാവരും നോക്കി നിൽക്കുന്ന ആ സ്ഥലത്തും മരം കൊണ്ടുണ്ടാക്കിയ ഒരു പക്ഷിയെ പറപ്പിക്കാൻ ആത്മശുദ്ധിയുടെ ഭാവമായി കെട്ടിലമ്മ കുളിച്ചൊരുങ്ങി, കസവസാരി ഉടുത്ത്, തുളസിക്കതിരി ചെവിയിൽ ചേർത്ത് വെച്ച് കെട്ടിലമ്മ വന്ന് നാടുവാടിയുടെ ഭാര്യ ആളുകളുടെ മുമ്പിൽ തൊട്ടു, പക്ഷെ പക്ഷി പറന്നില്ല എന്നാണ് കഥ. ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം തൊട്ടിട്ടും പക്ഷി പറക്കാതെ വന്നപ്പോ അവസാനം പെരുന്തച്ഛൻ പറഞ്ഞു, പുത്രേ, ശുദ്ധിയുള്ള ആത്മശുദ്ധിയുള്ള ഒരു മരത്തിന് ജീവൻ നൽകാൻ കഴിയുന്ന ആത്മശുദ്ധിയുള്ള ഒരു സ്ത്രീ, അത് എന്റെ ഭാര്യയാണ്. പെരുന്തച്ഛൻ തന്റെ ഭാര്യയെ വിളിച്ചു. ഭാര്യ വന്ന് സ്പർശിച്ചപ്പോൾ ആ മരം കൊണ്ടുണ്ടാക്കിയ പക്ഷിക്ക് ജീവനുണ്ടായി. പക്ഷി അനന്തവിഹായിസിലോട്ട് പറന്നുപോയി എന്നത് കേരളത്തിന്റെ പെരുന്തച്ഛന്റെ ഒരു ജീവിതത്തിന്റെ ഐതിഹ്യത്തിന്റെ കഥയാണ്. ഞാൻ പറയുന്നത് പഴയ കേരളവും നമ്മുടെ ഇന്നത്തെ കേരളവും തമ്മിലുള്ള ഒരു അന്തരമാണ്. തീർച്ചയായും ആ ഒരു അന്തരം സഹധർമ്മിണി, ഇവിടെ വന്നത് ഭാര്യ എന്നല്ല, സഹധർമ്മിണി വന്ന് തൊട്ടപ്പോ നമ്മുടെ അഭിമന്ദനായ ഫിലിപ്പോസ് മാർ ക്രിസ്തോസ് മെത്രാപ്പൊലീത്ത, ഞാൻ വളരെ സ്നേഹിക്കുന്ന അദ്ദേഹവുമായി ഞാൻ ധാരാളം വേദികൾ പങ്കിട്ടിട്ടുണ്ട്. അദ്ദേഹത്തെ വളരെ സ്നേഹിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കണമെന്ന ആഗ്രഹത്തിലാണ് ഞാൻ നേരത്തെ വന്നത്. പത്തനംതിട്ടയിൽ കോട്ടയത്തൊക്കെ ധാരാളം പരിപാടികൾ വളരെ നർമ്മത്തോടെ, സരസനായ നർമ്മവും നർമ്മത്തിലൂടെ കർമ്മവും കർമ്മത്തിലൂടെ കർമ്മകാണ്ഡവും പഠിപ്പിക്കുന്ന ഒരു വലിയ ചിന്തകനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ 100-ാം ആയുസ്സിലേക്കാണ് പ്രവേശിക്കുന്നത്. തിരുവനന്തപുരം വിദ്യാനികേതനിൽ അവിടുത്തെ വിദ്യാർത്ഥികൾ അദ്ദേഹവുമായി കുസൃതി ചോദ്യങ്ങൾ ചോദിക്കവേ ഒരിക്കൽ ഫിലിപ്പോസ് മാർ ക്രിസ്റ്റോസ് മെത്രാപ്പോലിത്തയോ വിദ്യാനികേതനിലെ കുട്ടികൾ ചോദിച്ചു, എപ്പോഴും ഇങ്ങനെ തമാശ പറഞ്ഞ് ഇങ്ങനെ മുഖത്ത് പുഞ്ചിരി മാത്രം കൊണ്ട് നടക്കാൻ എപ്പോഴും അങ്ങേക്ക് പുഞ്ചിരിക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? അന്ന് മെത്രാപ്പോലിത്ത പറഞ്ഞ വളരെ രസകരമായ പൊടുന്നനെ അദ്ദേഹം പറഞ്ഞ മറുപടി, എനിക്ക് എപ്പോഴും ചിരിക്കാൻ കഴിയുന്നത് ഞാൻ ഇതേവരെ കല്യാണം കഴിക്കാത്തത് കൊണ്ടാണ് എന്ന്. അദ്ദേഹം അപ്പോൾ തന്നെ കുട്ടികളോട് പറഞ്ഞൊരു മറുപടിയാണ്. യഥാർത്ഥത്തിൽ തന്റെ ഭാര്യയെ സഹധർമ്മിണി എന്ന് പരിചയപ്പെടുത്തുകയും ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഇന്നലത്തെ കേരളവും ഇന്നലകളുടെ പുരാതനമായ കേരളവും നമ്മുടെ ഇന്നത്തെ കേരളവും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ്. നമ്മുടെ ഈ മലയാള മണ്ണ് മതസൗഹാർദ്ദത്തിന്റെ മണ്ണ്, മതകേളിയുടെ മണ്ണ്, നാം എല്ലാവരും ഒരേപോലെ ജീവിച്ചിരുന്ന ഈ മണ്ണ്. ഈ മണ്ണിൽ കുറെ മനുഷ്യരുണ്ടായിരുന്നു. ഐതിഹ്യമാകട്ടെ, കഥയാകട്ടെ, മിത്താകട്ടെ, ഫോർ എക്സാമ്പിൾ, ആ മനുഷ്യർ സചേതനമല്ലാത്ത മരത്തിൽ തൊട്ടാൽ പോലും തന്നെ ആത്മശുദ്ധി കൊണ്ട് തന്റെ ജീവിതത്തിന്റെ മൂല്യത്തിന്റെ നൈർമല്യമായ പ്രകാശം കൊണ്ട് സ്പർശിക്കുന്ന മരത്തെ പോലും
സചേതനമാക്കാൻ കഴിയുന്ന ഹൃദയത്തിന്റെ ദിവ്യപ്രകാശങ്ങളെ തങ്ങളുടെ ആത്മീയ സുഖങ്ങളിലേക്ക് ആവാഹിച്ചെടുത്ത അനേകായിരങ്ങളുടെ സംഗമഭൂമിയായിരുന്നു നമ്മുടെ ഈ മലയാള രാജ്യം എന്നറിയുമ്പോ. ഞാൻ ഈ യേശു ക്രിസ്തുവിന്റെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ ആരും പരാമർശിക്കാത്ത ഒരാളെ ഞാൻ ഓർക്കുകയാണ്, യേശുവിനെ ജന്മം നൽകിയ മാതാവിനെ, മറിയമിനെ, കന്യാമറിയമിനെ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ 114 അധ്യായങ്ങളിൽ ഒരധ്യായത്തിന് പേരിട്ട് കൊടുത്തത് മറിയമെന്നാണ്. അധ്യായത്തിന്റെ പേര് മറിയമെന്നാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയായ ആയിഷ, അവരുടെ പേരിൽ ഒരു അധ്യായം ഖുർആനിൽ അവതരിക്കപ്പെട്ടിട്ടില്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്നുപോയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിന് 5 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വള്ളത്തോട് പറഞ്ഞതുപോലെ പെരുത്ത നൂറ്റാണ്ടിനിടയ്ക്കൊരിക്കലി മരുപ്പറമ്പ മുലകത്തിൽ ഈശ്വരൻ നടുന്നു വൃക്ഷത്തെ തനിക്ക് പാന്തരായി വരുന്നവർക്ക് വിശ്രമത്തിനായി. വള്ളത്തോട് പ്രവാചകന്റെ ആഗമനത്തെ തന്നെ മലയാള കവിതയുടെ ഈരടികളിൽ സൂചിപ്പിച്ചു വെച്ചത് ഇങ്ങനെയാണ്. യേശു ക്രിസ്തുവിന്റെ വിയോഗത്തിന് ശേഷം 500 വർഷക്കാലത്തോളം ഇരുട്ടിന്റെ തമസിന്റെ ഉള്ളിൽ ഒരു മെഴുകുതിരി കൊളുത്തിവെക്കാൻ, നന്മയും തിന്മയും തമ്മിൽ ധർമാധർമ്മ വ്യതിരക്തതയുടെയും സത്യാസത്യ വ്യവച്ഛേദനത്തിനും ഒരു പ്രവാചകന്റെ വെളിച്ചമില്ലാതെ തമസാർന്നു പോയ ഒരു ലോകത്ത് മരുഭൂമിയിലൂടെ നടന്നു പോകുന്നവർക്ക് തണൽ കൊടുക്കാൻ കൊടുന്ന ഒരു വൃക്ഷം പോലെ ലോകത്തേക്ക് വന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകന്റെ ആഗമനത്തിന് 500 വർഷം മുമ്പ് മരുപ്പറമ്പിൽ യേശു ക്രിസ്തുവിനെ ഗർഭം ധരിച്ച കന്യാമറിയത്തിന്റെ മറിയം ബീവി റളിയല്ലാഹു തആലയുടെ കഥ പറയുമ്പോ ആരാ മറിയം എന്ന സ്ത്രീ എന്ന് പറയുന്നുണ്ട് വിശുദ്ധമായ ഖുർആൻ. ഭാരത സ്ത്രീകൾ തൻ പാപശുദ്ധി എന്ന് പാടി പുകഴ്ത്തിയ മലയാളത്തിന്റെ കാവ്യ ശകലങ്ങളുടെ ഈരടികളുടെ ഇടയിൽ ഞാൻ ഓർമ്മിപ്പിക്കുന്നു, ആരാണ് മറിയം എന്ന് പറയുമ്പോ അവിടെ ഖുർആൻ മറിയമിനെ പരിചയപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഗബ്രിയേൽ മാലാക മറിയമിനെ ഗർഭധാരണം തിരുഗർഭധാരണം നടത്താൻ വേണ്ടി വരുമ്പോ, ഞാൻ നിനക്കൊരു കുഞ്ഞിനെ തരാൻ പോവുകയാണ്, ദൈവകൽപ്പനയാണെന്ന് പറയവേ ആ സമയത്ത് മറിയം എന്ന ഭാരത സ്ത്രീകൾ തൻ പാപശുദ്ധി എന്ന് നാം കൊട്ടിക്കോഷിച്ച ആ ഒരു സ്ത്രീയുടെ ശുദ്ധി അതെന്ന് പറയുമ്പോ മറിയം പറയുന്നുണ്ട്, പരപുരുഷ സ്പർശനമേക്കാതെ എനിക്കൊരു കുഞ്ഞുണ്ടാവാനോ, വലം യം സസ്സിനി ബഷറുൻ, ഖുർആനാണ്, അറബി പദമാണ് വലം യം സസ്സിനി ബഷറുൻ, ഇതേവരെ ഒരു പരപുരുഷന്റെ സ്പർശനം എന്റെ ശരീരത്തിൽ ഏറ്റിട്ടില്ല, ഒരു പരപുരുഷൻ എന്നെ സ്പർശിച്ചിട്ടില്ല, എന്റെ ശരീരം അശുദ്ധമല്ല, എന്റെ മനസ്സ് ശുദ്ധമാണ്, എന്റെ ആത്മീയത അത് ശുദ്ധമാണ്. ഞാൻ ഓർമ്മിക്കുന്നു മറിയമ്മിനെ പോലെ ആത്മീയ ഭാവങ്ങളെ വെറും ആഘോഷങ്ങളുടെ അർത്ഥരഹിതമായ പ്രകടനങ്ങളുടെ പ്രകടഭാവങ്ങളിൽ ദൃശ്യവൽക്കരിക്കുമ്പോൾ മാത്രമല്ല ആത്മീയതയുടെ ശുദ്ധപാഠങ്ങളെ ആത്മാവിന്റെ ശുദ്ധിയിലേക്ക് കടത്തിക്കൊണ്ടു പോകുന്ന ഒരു അഗ്നിപ്രക്രിയയിലോട്ട് നടന്നു പോകുമ്പോഴാണ് വേദാന്തങ്ങളും വേദപഠനങ്ങളും ഉപനിഷത്തുകളും ഖുർആനുമൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ജീവിതത്തിന്റെ വഴിത്താരയിലൂടെ കടന്നു പോവുക, വരിത്താരകളിലൂടെ നടന്നു പോവുക. നിങ്ങളുടെ ഹൃദയത്തിന്റെ ശുദ്ധി, ഏറ്റവും ശുദ്ധരായ മനുഷ്യർ ജീവിച്ചിരുന്ന ഒരു നാടായിരുന്നു നമ്മുടെ കേരളം. അതുകൊണ്ടാണ് പെരുന്തച്ഛന്റെ ആ കഥ ഞാൻ പറഞ്ഞു തന്നത്, തൊട്ടാൽ പറക്കാൻ കഴിയുന്ന, തൊട്ടാൽ നടക്കാൻ കഴിയുന്ന, നടന്നു പോകുന്ന വടികളിൽ മുഴുവനും നന്മകളുടെ പൂക്കൾ വിതറാൻ കഴിയുന്ന ഈ നന്മയുടെ നാടുകളെ ആരാണ് അലോസരമാക്കിയത്, ആരാണ് ഇതിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കിയത്? ഒരു ബഹുസ്വര സമൂഹത്തിന്റെ അസ്വാരസ്യങ്ങളും അസ്വസ്ഥതകളും ഒക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെ ജീവിക്കണമെന്ന് ലോകത്തോട് പഠിപ്പിച്ചു കൊടുത്ത പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് നേരത്തെ ബഹുമാനപ്പെട്ട ഫാദർ കിരുകേഷു അദ്ദേഹം ക്രിസ്തീയ സമൂഹത്തെ പ്രതിനിധാനം ചെയ്ത് ഇവിടെ സംസാരിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമി അദ്ദേഹം ഇവിടെ പ്രതിനിധീകരിച്ചത് ഹൈന്ദവ സഹോദരങ്ങളെ പ്രതിനിധാനം ചെയ്തുകൊണ്ടാണ് എന്ന് ഞാൻ കരുതുന്നു. ഞാൻ ആരെയാണ് പ്രതിനിധീകരിക്കേണ്ടത്? ഞാൻ ആരുടെ പ്രതിനിധിയായിട്ടാണ് ഈ സന്ധ്യയിൽ നിങ്ങളോട് പറയേണ്ടത്? അവിടെയാണ് എന്റെ ഹൃദയം ആശങ്കയിലോട്ട് പോകുന്നത്. ഇവിടെയാണ് എന്റെ ഹൃദയം വല്ലാതെ ഒരു വെളിച്ചത്തെ തേടിയുള്ള യാത്രയുടെ ബഹിർസ്ഫുരണങ്ങളെ നിങ്ങളുടെ മുമ്പിൽ പറയാൻ പോകേണ്ടത്. ആരെയാണ് ഫാദർ കുരുകേഷു ആരെയാണ് പ്രതിനിധീകരിക്കേണ്ടത്? സച്ചിദാനന്ദ സ്വാമി ഏത് ഹിന്ദുവിനെയാണ് പ്രതിനിധീകരിക്കേണ്ടത്? അഹമ്മദ് കബീർ ബാക്കവി ഏത് മുസ്ലിമിനെയാണ് പ്രതിനിധീകരിക്കേണ്ടത്? ഇവിടെയാണ് ഞാൻ പറഞ്ഞത് ആത്മീയ ഭാവങ്ങൾ ആത്മാവിന്റെ ശുദ്ധിയല്ലെങ്കിൽ പിന്നെ ആത്മീയതയുടെ മതങ്ങളുടെ ലോകത്തിനോട് എന്താണ് പറയാനുള്ളത്? വെറുതെ പാടിപ്പുകെത്താനുള്ളതല്ല ഗീത, വെറെ വായിച്ചു പോകാനുള്ളതല്ല ബൈബിൾ, വെറുതെ പാരായണം ചെയ്യുവാനുള്ളതല്ല ഖുർആൻ, അതവരുടെ ആത്മീയതയുടെ ഭാവമായി മാറണം. ഇവിടെ ഞാൻ ആരെയാണ് പ്രതിനിധീകരിക്കേണ്ടത്? ഞാൻ പ്രതിനിധീകരിക്കുന്നത് ഈ ക്രിസ്തീയ സംഗമ വേളയിൽ വന്ന മുസ്ലിം സഹോദരങ്ങളെയാണ്. തൊപ്പിയിട്ട, താടി വെച്ച,
നീണ്ട വസ്ത്രം ധരിച്ച ഒരു മുസ്ലിം സമൂഹത്തിന്റെ പ്രതിനിധിയാണ് ഞാൻ. പക്ഷേ ഞാൻ ഈ സന്ധ്യയിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്, ഇവിടുത്തെ മുഴുവൻ മുസ്ലിമീങ്ങൾ പറയാൻ ആഗ്രഹിച്ച ഒരു വലിയ സത്യം, ആ സത്യം മറ്റൊന്നുമല്ല, ഞാൻ പ്രതിനിധീകരിക്കുന്ന ഇസ്ലാം, ഞാൻ പറയുന്ന ഇസ്ലാം, ഞാൻ ഏത് ഇസ്ലാമിന്റെ പ്രതിനിധിയാണ് വന്നത്? ഇന്ത്യ രാജ്യത്തിലെ ഏറ്റവും തിരക്കേറിയ CST ഛത്രപതി ശിവജി ടെർമിനലിൽ ജീവിതത്തിന്റെ തിരക്കുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞു പോകുന്ന ആയിരക്കണക്കിന് നിരപരാധികളും നിരാശ്രയരും നിദ്രാവിഹീനരുമായ ആയിരക്കണക്കിന് നൂറുകണക്കിന് ആളുകളുടെ നെഞ്ചിനു നേരെ യന്ത്രത്തോക്കിന്റെ കാഞ്ചി വലിച്ച് അവരെ ശരീരത്തിലേക്ക് ബുള്ളറ്റുകൾ തുളച്ചു കയറി അമ്മേ എന്ന ആർത്തനാദത്തിലൂടെ മരച്ചുവിടുന്ന ആയിരങ്ങളെ നോക്കി അവരുടെ ആർത്തനാദത്തിൽ ആത്മനിർവൃതി കണ്ടെത്തിയ അവസാനം പോലീസിന്റെ വിചാരണയ്ക്ക് വേണ്ടി കോടതി വരാന്തയിൽ ഹാജരാക്കിയപ്പോ ബോംബെ പോലീസിന്റെ നേരെ വിരൽ ചൂണ്ടിയിട്ട് പത്തലേഖകർ ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? തനിക്ക് ചുറ്റും കാവൽ നിൽക്കുന്ന പോലീസുകാരുടെ മഹാരാഷ്ട്ര പോലീസിന്റെ നേരെ കൈ ചൂണ്ടിയിട്ട് ഇവരെനിക്ക് മഗരിബ് നിസ്കരിക്കാൻ, സന്ധ്യാ നമസ്കാരം നിർവഹിക്കാൻ ഇവരെനിക്ക് മുസല്ല തന്നില്ല. ഞാനൊരു മുത്തഖിയായ മുസൽമാനാണ്. മുത്തഖി എന്ന് പറഞ്ഞാൽ ജീവിത വിശുദ്ധി, മുസൽമാൻ എന്ന് പറഞ്ഞാൽ മുസ്ലിം. ഇവരെനിക്ക് സന്ധ്യാപ്രാർത്ഥന നിർവഹിക്കാൻ മുസല്ല തന്നില്ല. ഞാനാണെങ്കിൽ ഒരു മുത്തഖിയായ മുസ്ലിമാണ് എന്ന് ആക്രോശത്തോടെ പറഞ്ഞ ഛത്രപതി ശിവജി ടെർമിനലിലൂടെ നടന്നുപോയ ആയിരങ്ങളുടെ ഹൃദയത്തിലേക്ക് വെടിയുണ്ട തുളച്ചു കയറ്റിയ അജ്മൽ അമീർ കസബിന്റെ മുസ്ലാമിനെ അല്ല ഞാൻ പ്രതിനിധാനം ചെയ്യുന്നത്. അജ്മൽ അമീർ കസബിന്റെ ഇസ്ലാമിനെയല്ല, അത് ഇസ്ലാമല്ല. ഞാൻ പ്രതിനിധാനം ചെയ്യുന്നത് ഇന്ത്യ രാജ്യമെന്ന് പറയുന്ന നാം മനസ്സിലേക്ക് കയറ്റിവെക്കുന്ന ഭാരതം എന്ന് പറയുന്ന നമ്മുടെ ജീവിതത്തിന്റെ വികാരവും വിചാരവും നമ്മുടെ വിവശയും നമ്മുടെ ആവേശവും നമ്മുടെ ആഗ്രഹവും നമ്മുടെ അഭിലാഷവുമായ നമ്മുടെ ഇന്ത്യ, എന്റെ ഇന്ത്യ, ഞാൻ വളർന്നു വന്ന ഇന്ത്യ, ഞാൻ ജീവിക്കാൻ ആഗ്രഹിച്ച ഇന്ത്യ, ഞാൻ മരിക്കാൻ ആഗ്രഹിച്ച ഇന്ത്യ, ഞാൻ ഇവിടെ മരിക്കാൻ ആഗ്രഹിച്ചവൻ, ഇവിടെ ജനിക്കാൻ കൊതിച്ചവൻ, ആ ഇന്ത്യയുടെ മണ്ണിലേക്ക് ധാരാളം അസ്വാരസ്യങ്ങളും അസ്വസ്ഥതകളും ഉൾപ്പെടും തന്നെ. സുഷമ സ്വരാജ് എന്ന ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി വിക്ര തകരാറിലായി ഡൽഹി ഓൾ ഇന്ത്യ മെഡിക്കൽ സയൻസിൽ കിടന്ന് തന്റെ വൃക്കപ്രവർത്തനരഹിതമായി മരണത്തെ മുഖാമുഖം കാണുമ്പോ ബാധത്തിലെ ജനങ്ങളോട് തന്റെ വൃക്കപ്രവർത്തനരഹിതമായി എന്ന ആശങ്ക തന്റെ ട്വിറ്ററിലൂടെ പരിചയപ്പെടുത്തുമ്പോ ഒരു യാതൊരുവിധ മുൻവിധികളില്ലാതെ എന്റെ വൃക്ക നിങ്ങൾക്കാൻ തരട്ടെയോ എന്ന് BJP MP സുഷമ സ്വരാജിനോട് ചോദിച്ച ഉത്തർപ്രദേശുകാരനായ സൽമാന്റെ മുസ്ലാമിനെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്, ഞാൻ പ്രതിനിധാനം ചെയ്യുന്നത്. ഞാൻ വിശ്വസിക്കുന്നു ഇവിടെയാണ് മതത്തിന്റെ അന്ധതകളെ, മതാന്ധതകളെ, ആത്മീയ തീവ്രവാദങ്ങളെ തിരിച്ചറിയേണ്ട ഒരു മനസ്സിലേക്ക് പോകുന്നത്. ഞാൻ ഇഷ്ടപ്പെടുന്ന ഇവിടെ സ്വാമി സച്ചിദാനന്ദ സ്വാമി പ്രതിനിധീകരിച്ച ഹിന്ദു, ഏത് ഹിന്ദുവിനെയാണ് അദ്ദേഹം പ്രതിനിധീകരിച്ചത്? സന്ധ്യാസമയമാകുന്നതിന് മുമ്പേ, അന്തിമയങ്ങുന്നതിന് മുമ്പേ ബിർലാ മന്ദിരത്തിന്റെ പ്രാർത്ഥനാ മന്ദിരത്തിൽ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകാൻ സ്വച്ഛന്ദമായി മെല്ലെ മെല്ലെ നടന്നു പോകുന്ന വഴിയിൽ കാൽപ്പാടത്തിന്റെ അടിയിൽ നിന്നുപോയ പുല്ലിനെ പോലും നോവിക്കാൻ അറിയാതെ നടന്നുപോയ ആര് കണ്ടാലും ദയോടെ നോക്കി നിൽക്കുന്ന ഒരു കൃഷ്യാനുഗാത്രനായ ചെറിയ ഒരു അരക്കൂട് മാത്രമുള്ള അർദ്ധനഗ്നനായ ഫക്കീർ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി അദ്ദേഹത്തെ പ്രണമിക്കാൻ എന്ന പേരിൽ കാലിലേക്ക് വീണ് കാലെ കുട്ടി കരുതി വെച്ച കൈത്തോക്കിന്റെ കാഞ്ചി വലിച്ച് ആ പാവപ്പെട്ടവന്റെ നെഞ്ചിൻകൂടിലെ തുളച്ചു കയറി അവസാനം തൂക്കുകയറിലേക്ക്, വിചാരണ കേസം തൂക്കുകയറിലേക്ക് കൊണ്ടുപോകുമ്പോ തൂക്കിലേറ്റുന്നതിന് മുമ്പ് എന്താണ് തനിക്ക് പറയാനുള്ളതെന്ന് ചോദിക്കവേ എനിക്കൊരു വെള്ളപ്പേപ്പർ തരൂ, തന്റെ അവസാന വസിയത്ത് എഴുതി വെക്കാൻ വെള്ളപ്പേപ്പർ കൊടുക്കുമ്പോ അന്ത്യാഭിലാഷങ്ങളെല്ലാം കുറിച്ചതിന് ശേഷം അതിന്റെ താഴെ തന്റെ പേരെഴുതിയിട്ട് ഞാൻ നാഥുറാം വിനായക് ഗോഡ്സെ, ഞാനൊരു സനാതന ഹിന്ദു, നാഥുറാം വിനായക് ഗോഡ്സെ എന്നെഴുതി വെച്ച നാഥുറാം വിനായക് ഗോഡ്സെയുടെ ഹൈന്ദവത്തെ അല്ല സ്വാമി സച്ചിദാനന്ദ സ്വാമി പ്രതിനിധീകരിച്ചത് എന്ന് ഞാൻ ഉറക്കെ പറയട്ടെ. ആ പറഞ്ഞത് അദ്ദേഹം പ്രതിനിധീകരിച്ചത് അദ്ദേഹം പറഞ്ഞതുപോലെ ശ്രീനാരായണ ഗുരു എന്ന ഭാരതം അഭിമാനത്തോടെ പറഞ്ഞ ലോകത്തിന്റെ വിവിധ മത നിദർശനങ്ങളെ തന്റെ വാക്കുകളിലൂടെ ഉല്ലേഖനം ചെയ്ത സ്വാമി പാടിയല്ലോ, പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ പവിത്ര പുത്രനോ കരുണാവാൻ നബി മുത്തുരത്നമോ. ശ്രീനാരായണ ഗുരു അദ്ദേഹം പ്രതിനിധാനം ചെയ്ത അരുവിപ്പുറത്തിന് അരമതിലിൽ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന പാടുന്ന മാതൃകാസ്ഥാനമാണിത് എന്നെഴുതി വെച്ച ശ്രീനാരായണ ഗുരു ലോകത്തോട് പരിചയപ്പെടുത്തി കൊടുത്ത ആ നിദർശനത്തെയാണ് അദ്ദേഹം പ്രതിനിധീകരിച്ച് എന്ന് ഞാൻ കരുതട്ടെ.
ഇന്ത്യ രാജ്യത്തിൽ സാമ്രാജ്യത്തിന്റെ അധിനിവേശ ശക്തികൾ ആകാശ നൗകയിലൂടെ കെട്ടിയിറക്കി ഇന്ത്യയുടെ വിവിധ നഗരങ്ങളിൽ പച്ചക്കറി വാങ്ങിക്കാൻ പോകുന്ന, മീൻ മേടിക്കാൻ പോകുന്ന, മക്കളെ കാണാൻ പോകുന്ന, നാടുവഴിയിൽ വർത്തമാനം പറഞ്ഞു പോകുന്ന, പാവങ്ങളെ ബോംബ് സ്ഫോടനങ്ങളിൽ ചിതറിത്തെറിച്ച് കത്തിക്കരിച്ച് ചാമ്പലാക്കി അവസാനം കോടതിയിൽ ഹാജരാക്കിയ സത്യവാമൂലത്തിൽ ഞാൻ എല്ലാ ഞായറാഴ്ചയും കുർബാനയ്ക്ക് കൃത്യമായി ഹാജരാകുന്ന സത്യക്രിസ്താനി, ഞാൻ ഡേവിഡ് കോൾമാൻ ഹെഡ്ലി എന്ന് അടയാളപ്പെടുത്തിയ ഇന്ത്യ രാജ്യത്തിന്റെ നഗരങ്ങളിലൂടെ സാമ്രാജ്യത്വത്തിന്റെ അജണ്ടകളുമായി, വർഗീയതയുടെ അജണ്ടകളുമായി, നിരപരാധികളും നിരായുധരും നിരാശ്രയരും നിദ്രാവിഹീനരുമായ പാവങ്ങളുടെ ജീവിതം ചിതറിത്തെറിച്ച് ഞാൻ ഞായറാഴ്ച കുർബാനയ്ക്ക് കൃത്യമായി മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്ന ഞാനൊരു സത്യക്രിസ്ത്യാനി ഡേവിഡ് കോൾമാൻ ഹെഡ്ലി എന്ന് എഴുതി വെച്ച ഡേവിഡ് കോൾമാൻ ഹെഡ്ലി പരിചയപ്പെടുത്തിയ ക്രിസ്ത്യാനിസത്തെ അല്ല ഫാദർ കുരുകേശു എന്ന് പറയുന്ന ഈ ഒരു വലിയ സന്ധ്യ പ്രതിനിധീകരിച്ചത് ഞാനെന്ന് ഉറക്കെ പറയട്ടെ. പിന്നെ ആരെയാണ് ഫാദർ കുരുകേശു അടക്കമുള്ള ഇവിടെ നിൽക്കുന്ന ഫിലിപ്പോസ് മാസ് ക്രിസ്തോസ് മെത്രാപ്പോലി അടക്കമുള്ള കേരളത്തിന്റെ മണ്ണിൽ മതസുഖാതത്തിന്റെ നിതാന്തമായ നിദർശനങ്ങളുടെ പ്രചാരകനായ അദ്ദേഹം പ്രതിനിധീകരിച്ചത് ആരെയെന്ന് ഓർക്കട്ടെ. സിറിയയിൽ ബഷാറുൽ അസദ് എന്ന ഏകാധിപതി, ഇതാണ് ഞാൻ പറയുന്നത്, മതത്തിന് തീവ്രവാദമില്ല, തീവ്രവാദത്തിന് മതവുമില്ല. സിറിയയിൽ കൂട്ടക്കുരുതി നടത്തിയത് ബഷാറുൽ അസദാണ്, അദ്ദേഹം മുസ്ലിമാണ്, സിറിയ മുസ്ലിന്റെ അട്ടമാണ്. ഇവിടെയാണ് നമുക്ക് ചില തിരിച്ചറിവുകൾ ഉണ്ടാകേണ്ടത്. ബഷാറുൽ അസദിന്റെ സിറിയയിലെ അലപ്പോവിൽ പാവപ്പെട്ട യുവാക്കൾ ചോദിക്കും, ഞങ്ങളുടെ ഭാര്യമാരെ കൊന്നൊടുക്കട്ടെ, ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ വിഷം കൊടുത്തു കൊല്ലട്ടെ. ബഷാറുൽ അസദ് എന്ന ഏകാധിപത്യത്തിന്റെയും സർവാധിപത്യത്തിന്റെയും ശേഷാധിപത്യത്തിന്റെയും വംശാധിപത്യത്തിന്റെയും ഏകാധിപതി, അദ്ദേഹത്തിന്റെ പട്ടാളക്കാര് ഭർത്താക്കന്മാരുടെ മുമ്പിൽ വെച്ച് ഭാര്യമാരെ മാനഭംഗം ചെയ്ത് വലിച്ചെറിയുമ്പോ ചങ്ങല കെട്ടുകളിൽ ബന്ധിക്കപ്പെട്ട് തങ്ങളുടെ ഭാര്യമാരുടെ മാനം കടുകനെ പോലെ കൊത്തിപ്പറിക്കുമ്പോ അത് കണ്ടു നിൽക്കുന്നതിനേക്കാൾ നല്ലത് ഞങ്ങളുടെ ഭാര്യമാരെ നിങ്ങൾ വിഷം കൊടുത്തിട്ട് കൊല്ലട്ടെയോ എന്ന് ചോദിച്ചത്, ഇത് ആഫ്രിക്കയുടെ കഥയല്ല, സിറിയയിലെ പാവപ്പെട്ട നിരായുധരായ യുവാക്കൾ ചിതറിത്തെറിച്ചു പോകുന്ന ബോംബുകളുടെ ഇടയിൽ ചിതറിത്തെറിച്ച് ആശുപത്രിയിൽ പോകുമ്പോ അനസ്തേഷ്യ കൊടുക്കാൻ പോലും മരുന്നില്ലാതെ ഓപ്പറേഷൻ തിയേറ്ററുകളെ ശരീരത്തിലോട്ട് തിളച്ചു കയറിയ ബോംബുകളുടെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുമ്പോ അമ്മയെന്ന് വിളിച്ച് അവർക്കറിയാവുന്ന ഭാഷയിൽ പൊട്ടിക്കളിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങൾ ആ കുഞ്ഞുങ്ങളുടെ മുമ്പിലേക്ക് പോയിട്ട് നിങ്ങളെ ഞാനല്ല യഥാർത്ഥ പോരാളി, ഫുട്ബോളർ ഓഫ് ദ ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ക്രിസ്ത്യാനോ റൊണാൾഡോ അദ്ദേഹം കടന്നു ചെന്നിട്ട് പറഞ്ഞു ഞാനല്ല പോരാളി. ബഷാറുൽ അസദിന്റെ ഏകാധിപത്യത്തിനെതിരെ ചെറുത്തു നിൽക്കുന്ന സിറിയയിലെ കുഞ്ഞുങ്ങളോട് നിങ്ങളാണ് യഥാർത്ഥ പോരാളികൾ എന്ന് തന്റെ ഹൃദയത്തിന്റെ സംവേദനത്തിന്റെ സ്നേഹത്തിന്റെ സൗഹാർദ്ദത്തിന്റെ വിട്ടുവീഴ്ചയുടെ സന്ദേശം കൊടുക്കാൻ ശ്രമിച്ച ക്രിസ്ത്യാനോ റൊണാൾഡോ പോലെ ഇവിടെയാണ് ഞാൻ ഓർമ്മിപ്പിക്കുന്നത്, ജീവിതത്തിൽ മതം വേറെ ആത്മീയത വേറെ. മതങ്ങളിലേക്കും മതാന്തത കടന്നു ചെല്ലുമ്പോഴാണ്, മതം അന്ധമാകുമ്പോഴാണ് ഇന്ന് നമ്മുടെ കണ്ണുകൾ അന്ധമായി പോയി. ഇന്ന് നമ്മുടെ കണ്ണുകൾക്ക് കാഴ്ചയില്ല. മുരുകൻ കാട്ടാക്കടയുടെ കവിത ഇപ്പോഴാണ് പ്രസക്തം, മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു കണ്ണടകൾ വേണം. ഞാൻ ഈ കാഴ്ചകൾ കണ്ടുമടുത്തു പോയി. എന്റെ ഹൃദയം ഇന്ന് നിർവകാരമാണ്. എല്ലാത്തിനെയും മതത്തെ കൂട്ടുപിടിക്കുന്ന, എല്ലാത്തിനും മതത്തിന്റെ ചുവട് വെക്കുന്ന, ഏതും മതം എന്ന് പറയുന്ന രണ്ടക്ഷരത്തിൽ വികാരഭരിതരാകുന്ന ക്ഷുഭിത യൗവനങ്ങളെ, യൗവനം എപ്പോഴും ക്ഷുഭിതമാണ്, ആ ക്ഷുഭിത യൗവനങ്ങളെ മതം എന്ന് പറയുന്ന ഏറ്റവും വലിയ ചൂടുപിടിപ്പിക്കുന്ന അന്ധതകളിലേട്ട് കൂട്ടിച്ചേർക്കുന്നവരോട് ഞാനൊന്ന് പറയട്ടെ, എന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പാതിരാ സമയത്ത് എഴുന്നേറ്റ് നിന്ന് അദ്ദേഹം എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോ മദീനയിലെ പള്ളിയിൽ പ്രവാചകൻ ഒരു പ്രാർത്ഥന ചൊല്ലുമായിരുന്നു. എല്ലാവരും തന്റെ ഭാര്യയൊക്കെ ഉറങ്ങിക്കിടക്കുമ്പോ പാതിരാവിന്റെ നിലാവിൽ ഒരു നീലപക്ഷിയുടെ നിഷ്കളങ്കതയോട് പ്രവാചകൻ പറയുന്ന ഒരു വാക്കുണ്ട്, ഇന്നമാ അന ശഹീദുൻ അന്നാസ കുല്ലുഹും ഇഖ്വ, ഈ പാതിരാത്രി ഞാൻ സാക്ഷിയാണ് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ആ മനുഷ്യര് മുഴുവന് സഹോദരന്മാരാണ് എന്നതിന് ഞാൻ സാക്ഷിയാണ് എന്ന് ലോകത്ത് പാതിരാ സമയത്ത് തന്റെ കൊച്ചു വീട്ടിൽ, ഒരു ചെറിയ വീട്ടിൽ പ്രവാചകന്റെ വീടുകളും യേശുവിന്റെ കുടിലും തമ്മിൽ സമാനതകളുണ്ട്. 8 മടം നീളമുള്ള, 10 മടം വീതിയുള്ള, ആകാശത്ത് മഴ പെയ്താൽ മഴവെള്ളം മുഴുവനും ഗൃഹനാഥന്റെ താടിരോമങ്ങളിലൂടെ തടം തല്ലി ആത്തൊടുക്കുന്ന ഒരു കൊച്ചു കൂരയായിരുന്നു പ്രവാചകന്റെ കൂര. അതായിരുന്നു പ്രവാചകന്റെ ക്യാപിറ്റൽ സിറ്റി. യേശു അങ്ങനെയാണ് പ്രസവിക്കുന്ന സമയത്ത് സത്രത്തിൽ അഭയം ചോദിച്ചപ്പോ സത്രത്തിൽ ഇടം കിട്ടാതെ പുൽക്കൂട്ടിലേക്ക് മാറ്റപ്പെട്ട യേശു അടിച്ചമർത്തപ്പെടുന്നവന്റെ, കിടപ്പാട് നഷ്ടപ്പെട്ടവന്റെ, അഗതികളുടെ, അനാഥകളുടെ പ്രതീകമാണ്. സത്രത്തിലേക്ക് പോകുമ്പോ സത്രത്തിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ട് പുൽക്കൂട്ടിലേക്ക് കാലിത്തൊടുത്തിലേക്ക് പോകാൻ വിധിക്കപ്പെട്ട യേശു
അത് വെറും ഒരു ആകസ്മികമായ സംഭവമല്ല. യേശു ക്രിസ്തു ഒരു പ്രതീകമാണ്. കിടപ്പാട നഷ്ടപ്പെട്ടവന്റെ, അടിച്ചമർത്തപ്പെട്ടവന്റെ, വേദന കടിച്ചമർത്തുന്നവന്റെ, അഗതികളുടെ, അനാഥകളുടെ, നിരാശ്രയരുടെ, നിദ്രാവിഹീനരുടെ, നാമൊക്കെ കൊതുകിന് പോലും കയറി വരാത്ത ശീതീകരിച്ച റൂമുകളിൽ വൃട്ടാന ബോധനം നടന്ന് കടന്നുറങ്ങുമ്പോ, കോൺക്രീറ്റ് സൗധങ്ങളിൽ നിന്ന് രാജകീയ നൗകയിലേറി പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ സുഖം തേടി അലയുമ്പോ, ചോർന്നിരിക്കുന്ന ചെറ്റപ്പുരകളിൽ അന്തിയുറങ്ങാൻ കഴിയാതെ തിമിർത്തു പെയ്യുന്ന മടയത്ത്, കടത്തിണ്ണകളിൽ വിറകുകൊള്ളികൾ വിറങ്ങലിച്ചു കിടക്കുന്ന ആയിരക്കണക്കിന് അഗതികളുടെ പ്രതീകമാണ് യേശു ക്രിസ്തു. എന്തുകൊണ്ട് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല? നിങ്ങൾക്കറിയുമോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് മതത്തിന്റെ വൈരുദ്ധ്യങ്ങളെയല്ല, മതത്തിന്റെ സമാനതകളെ തേടി, ആത്മീയതയുടെ നല്ല വശങ്ങളെ തേടിയുള്ള യാത്രയിലാണ് മനുഷ്യനെ കണ്ടെത്താൻ കഴിയുക. യേശു ജീവിതത്തിൽ നിന്ന് വഴിയരികിൽ കടന്നുറങ്ങിയവന്റെ പ്രതിനിധിയാണ്. നിങ്ങൾക്കറിയുമോ എന്ന് എനിക്കറിയില്ല. തിരുവനന്തപുരത്തു നിന്ന് ഒരു ട്രെയിൻ പുറപ്പെടുന്നു, കേരള എക്സ്പ്രസ്. അതിന്റെ പേര് ഹസ്രത്ത് നിസാമുദ്ദീൻ എന്നാണ്. ഡൽഹിയിലെ ഒരു നഗരത്തിൽ ആ നഗരത്തിന് പേരിട്ടത് ഹസ്രത്ത് നിസാമുദ്ദീൻ ഔലിയ. ആരാ ഹസ്രത്ത് നിസാമുദ്ദീൻ? ഡൽഹി നഗരത്തിന്റെ മരം കോച്ചുന്ന തണുപ്പത്ത് പാതിരാത്രിയിൽ കിടന്നുറങ്ങുമ്പോ തന്റെ വൃദ്ധനായി ഇക്ബാലിനെ വിളിച്ചു. ഇക്ബാൽ തന്റെ വീടിന്റെ മുകളിൽ ഇരുന്നു കൊണ്ട് ജനാലയിലൂടെ തുറന്നു നോക്കുമ്പോ ഡൽഹി നഗരത്തിന്റെ മനമുരുകുന്ന മഞ്ഞിൻ തുള്ളികളിൽ കിടപ്പാടം നഷ്ടപ്പെട്ട് ഒരു കമ്പിളി പോലും പുതയ്ക്കാനില്ലാതെ കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങളിൽ കിടന്നുറങ്ങുന്ന വടിയരികിലെ ആയിരക്കണക്കിന് ആളുകളെ കണ്ടപ്പോ ഹസ്രത്ത് നിസാമുദ്ദീൻ ഔലിയ ചോദിച്ചു, ഏ ഹസ്രത്ത് നിസാമുദ്ദീൻ ഇക്ബാൽ, ഇന്നലെ കടിച്ച ഭക്ഷണത്തിൽ എന്തെങ്കിലും ബാക്കിയുണ്ടോ? ആ സമയത്ത് പറഞ്ഞു, അതെ ബാക്കിയുണ്ട്. ബാക്കിയുള്ള റൊട്ടിക്കഷണവും കയ്യിലെടുത്ത് പാതിരാത്രിയിൽ ഡൽഹി നഗരം ഉറങ്ങിക്കിടക്കുമ്പോ ആ വരാന്തകളെ കിടന്നുറങ്ങുന്ന ജാതി അറിയാത്ത, മതമറിയാത്ത, ദേശമറിയാത്ത, ഭാഷയറിയാത്ത, വർണ്ണമറിയാത്ത, വർഗമറിയാത്ത ആരെന്ന് പോലും മേൽവിലാസം നഷ്ടപ്പെട്ടു പോയ ഡൽഹി നഗരത്തിലെ ആയിരക്കണക്കിന് ആളുകളെ വെട്ടിയുണർത്തി ഒട്ടിക്കഷണം അവരുടെ വിശക്കുന്നവന്റെ വായിലേക്ക് വെച്ചുകൊടുത്ത ഹസ്രത്ത് നിസാമുദ്ദീൻ ഔലിയ. ഹസ്രത്ത് നിസാമുദ്ദീൻ ഔലിയ, ഇതൊരു ആത്മീയതയുടെ പാഠമാണ്. ഇവിടെ നേരത്തെ ഫാദർ സൂചിപ്പിച്ചതുപോലെ സംയുക്ത ക്രിസ്തുമാഘോഷവുമായി ബന്ധപ്പെട്ട് ആറോളം ആളുകൾക്ക്, രോഗികൾക്ക് ചികിത്സാ സഹായം നൽകുന്നുണ്ട് അല്ലേ. ഇതാണ് ആഘോഷത്തിന്റെ അർത്ഥപ്പൊരുൾ, ഇതാണ് മതങ്ങളുടെ സമന്വയത്തിന്റെ വരികൾ. ഹസ്രത്ത് നിസാമുദ്ദീൻ ഔലിയ, നിങ്ങൾക്കറിയുമോ എന്ന് എനിക്കറിയില്ല. കാസർഗോഡ് ഒരു സ്ഥലമുണ്ട്, അവിടെ പാതിരാത്രി വല്ലാതെ പേമാരി തുമത്ത് പെയ്യുമ്പോ സായിറാം എന്ന് പറയുന്ന ഒരു ഹൈന്ദവ സഹോദരൻ, അദ്ദേഹത്തിന്റെ വീടിന്റെ വാതിൽ പാതിരാ സമയത്ത് മഴ തിമിർത്ത് പെയ്യുന്ന, ഇടിവെട്ടുന്ന മിന്നൽ പിണരുകൾ അഗ്നിസുലിംഗങ്ങൾ പോലെ ഭൂമിയെ തൊട്ടുരുമി ഇറങ്ങുന്ന ഒരു രാത്രിയിൽ ആരോ വാതിൽക്കൽ മുട്ടി. ഉറക്കച്ചടവിൽ നിന്ന് എഴുന്നേറ്റ് പോയ അദ്ദേഹത്തിന്റെ മുമ്പിൽ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു പാവപ്പെട്ടവനാണ്. അവൻ പറഞ്ഞു, ഈ പേമാരിയിൽ എന്റെ വീടിന്റെ മേൽക്കൂര മുഴുവനും തകർന്നുപോയി. എന്റെ ഭാര്യയും മക്കളും അവിടെ മഴയത്ത് വിറങ്ങലിച്ച് കിടക്കുകയാണ്. ഞാൻ എന്റെ വീടിന്റെ മേൽക്കൂര പടിയാൻ നിങ്ങളുടെ തോട്ടത്തിൽ നിന്ന്, തെങ്ങിൽ നിന്ന് ഞാൻ ഓല വെട്ടിക്കോട്ടെ എന്ന് പാതിരാ സമയത്ത് ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയെഴുന്നേൽപ്പിച്ച് തന്നോട് ചോദിച്ച ഒരു പാവപ്പെട്ടവന്റെ ചോദ്യം. സായിറാം പറഞ്ഞു, ഇല്ല, എന്റെ തെങ്ങിന്റെ ഓലകൾ വെട്ടാൻ നിങ്ങളെ ഞാൻ സമ്മതിക്കില്ല. ആ പാവപ്പെട്ടവൻ ഹതാശനായി നിരാശനായി പോകവേ രാവിലെ നേരം വിളിച്ചു. സായിറാം വെട്ട അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി. പോയിട്ട് പറഞ്ഞു, ഓല വെട്ടണ്ട, ഇനി അടുത്ത പേമാരിയിൽ ഈ ഓലയും പറന്നുപോയാൽ പിന്നെ നിങ്ങളെ ആരാണ് സഹായിക്കാനുള്ളത്? അദ്ദേഹം ആ വീട് മുഴുവനും അദ്ദേഹത്തിന് പൊളിച്ചു നിർമ്മിച്ചു കൊടുത്തു. ഇന്ന് കാസർഗോഡ് ജില്ലയിൽ സായിറാം ഭട്ട് എന്ന് പറയുന്ന ആ മനുഷ്യൻ 200 വീടുകളാണ് നിർമ്മിച്ചു നൽകിയത്. കഴിഞ്ഞ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയാണ് അതിന്റെ 200-ാമത്തെ വീടിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. 200 വീടുകൾ. ഒരു പാതിരാത്രി തന്റെ വീട്ടിൽ വന്ന മുട്ടിയവന്റെ മുമ്പിൽ ജാതി നോക്കാതെ, മതം നോക്കാതെ, സായിറാം ഭട്ടിന്റെ ധനികനല്ല, ധനാഢ്യനല്ല, കോടീശ്വരനല്ല, മില്യണറല്ല, ലക്ഷാധിപതിയല്ല, അദ്ദേഹം ആ നാട്ടിൽ നാട്ടുവൈദ്യ ചികിത്സ നടത്തുന്ന ഒരു സാധാ നാട്ടുകാരനാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഹൃദയം വിശാലമായാൽ, നന്മ നൽകിയാൽ. ഇവിടെയാണ് സ്വാമി വിവേകാനന്ദൻ ചോദിച്ചത്, അഗതികൾ കപ്പം കൊടുക്കാത്ത, വിധവകളുടെ കണ്ണീരൊപ്പാത്ത ഒരു മതത്തിലോ പ്രത്യയശാസ്ത്രത്തിലോ എനിക്ക് വിശ്വാസമില്ല. പാവപ്പെട്ടവന്റെ നിലവിളി കാണാൻ കഴിയുന്ന, അവന്റെ കവിൾത്തടത്തിലൂടെ കണ്ണുനീർ, അവന്റെ കവിൾത്തടത്തിലൂടെ ചാലിട്ടൊടുക്കുന്ന കണ്ണുനീരിന്റെ ഉപ്പുരസം അറിയാൻ കഴിയാത്ത നമ്മുടെ ഈ കേരളത്തിൽ എന്ത് പറ്റിപ്പോയി? രാഷ്ട്രീയ കൊലപാതകങ്ങൾ, മതവർഗീയത കൊലപാതകങ്ങൾ, പരസ്പരമുള്ള അസുഖങ്ങൾ എവിടെയാണ് നമുക്ക് തെറ്റിപ്പോയത്? ദേശീയ ഗാനം പാടുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നവൻ രാജ്യസ്നേഹിയും ഇരിക്കുന്നവൻ രാജ്യദ്രോഹിയുമാകുന്ന പുതിയ ദേശസ്നേഹത്തിന്റെ മാനദണ്ഡങ്ങൾക്കിടയിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഒരു ശരീരത്തിന്റെ ഇരിക്കലോ നിൽക്കലോ ഭാവപ്രകടനമല്ല. ആ ഭാവപ്രകടനത്തിനും ക്രിസ്മസിന്റെ ആഘോഷവുമായി കരോളും പാടി നിൽക്കുന്ന പാവപ്പെട്ടവരെ പാതിരാത്രിയിൽ പിടിച്ചു നിർത്തി ഞങ്ങളുടെ ഗാനവും കൂടി പാടണമെന്ന് പറയുന്ന
അന്ധതകളോടല്ല. കരോളുഗാനവുമായി പോകുന്ന നിഷ്കളങ്കരെ പിടിച്ചു നിർത്തി എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് പാടുക എന്ന് എന്റെ മതത്തിന് അനുഷ്ഠാനങ്ങളെയും എന്റെ മതത്തിന് ആശയങ്ങളെയും ബലമായി തോക്കിൻ മുനയിൽ പറയിപ്പിക്കുന്നതല്ല ദേശസ്നേഹം എന്ന് പഠിപ്പിക്കാൻ. ദേശസ്നേഹം എന്ന് പറയുന്നത് മലയാളികൾ രാമായണം പഠിക്കുന്നത് തിരൂര് തുഞ്ചത്തെഴുത്തച്ഛന്റെ വഴികളിലൂടെയാണ്. ഉത്തരേന്ത്യക്കാർ രാമായണത്തിന്റെ വശലുകൾ പാടുന്നത് തുളസീദാസിന്റെ വരികളിലൂടെയാണ്. ആരാണ് തുളസീദാസ്? രാമായണത്തിന്റെ വരികൾ ഉത്തര ഇന്ത്യക്ക് പ്രദാനം ചെയ്ത തുളസീദാസ്. ആ തുളസീദാസ് പറയുന്നുണ്ട്, രാമായണം എഴുതുമ്പോ തുളസീദാസിന്റെ വാക്കുകൾ നിങ്ങൾ എന്നെ എന്ത് വേണമെങ്കിലും വിളിച്ചോ, ദൂത് കഹോ അവ ദൂത് കഹോ രജപുത് കഹോ യഥാനി കഹോ, നിങ്ങൾ എന്നെ വേണമെങ്കിൽ ദൂതൻ എന്ന് വിളിച്ചോളൂ, അവദൂതൻ എന്ന് വിളിച്ചോളൂ, രജപുത് കഹോ എന്നെ നിങ്ങൾ രജപുത്രൻ എന്ന് വിളിച്ചോളൂ, യഹൂദ് കഹോ എന്നെ നിങ്ങൾ യാചകൻ എന്ന് വിളിച്ചോളൂ, നിങ്ങൾ എനിക്ക് ഏത് മേൽവിലാസം ചാത്തി തന്നാലും എനിക്ക് പ്രശ്നമില്ല. കാരണം ഞാൻ എന്റെ മകൾക്ക് വരണ എന്നെ ചിണ്ടിയിലൂടെ നടക്കാത്തത് കൊണ്ട് എന്റെ മകൾക്ക് ഒരു വരണ അന്വേഷിച്ച് ഞാൻ നടക്കാത്തത് കൊണ്ട് നിങ്ങൾ എനിക്ക് ചാത്തി തരുന്ന മേൽവിലാസം എനിക്ക് പ്രശ്നമല്ല. മകന് പരിമകൻ അന്വേഷിക്കുമ്പോഴാണല്ലോ ജാതി പ്രശ്നം, മതം പ്രശ്നം, ദേശം പ്രശ്നം, വർണ്ണം പ്രശ്നം, വാശി പ്രശ്നം, സംഗീതം പ്രശ്നം, എല്ലാം നമുക്ക് പ്രശ്നമായി മാറുന്നത്. അല്ല, തുളസീദാസ് പറയുന്നു, നിങ്ങൾ എനിക്ക് ഏത് മേൽവിലാസവും ചാത്തി തന്നോളൂ, നിങ്ങൾ എന്നെ എന്ത് വേണമെങ്കിലും വിളിച്ചോളൂ, പക്ഷേ ഞാനൊന്ന് പറയാം, മസ്ജിദ് മേ ഉഠായേ, ഞാൻ ഉറങ്ങുന്നത് മസ്ജിദിന്റെ തിണ്ണയിലാണ്. തുളസീദാസ് ഇന്ത്യയുടെ ചരിത്രം അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പഠിച്ചുകൊള്ളുക, തുളസീദാസ് രാമായണം എഴുതിയത് ഉത്തരേന്ത്യയിലെ മസ്ജിദിന്റെ മുറ്റത്തിരുന്നാണ്. ഇവിടെ പഠിക്കാനേറെയുണ്ട്. മസ്ജിദിന്റെ മുറ്റത്തിരുന്ന് രാമന്റെ കഥ പറഞ്ഞുകൊടുത്ത തുളസീദാസും തുളസീദാസിന് രാമായണം എഴുതാൻ മസ്ജിദിന്റെ വരാന്ത വിട്ടുകൊടുത്ത മുസ്ലിമും, ഇവർ രണ്ടുപേരും തമ്മിൽ ഗുണപാഠം പഠിക്കുമ്പോഴാണ് ഇന്ത്യ നമ്മുടെ ഇന്ത്യയാവുക. കാളിദാസന്റെ, കണാരന്റെ, ജൈനന്റെ, ബുദ്ധന്റെ, അശോകന്റെ, ഗുരു നാനാക്കിന്റെ, ശ്രീനാരായണ ഗുരുവിന്റെ, ഖാജാ മുഈനുദ്ദീനുൽ ചിസ്തിയുടെ, അമീർ ഖുസ്രുവിന്റെ, മുഹമ്മദ് അലി ഗ്വാളിയോറിലൂടെ, അക്ബറിന്റെ സംഗീത സദസ്സിൽ ഒരു വലിയ സംഗീത വിദ്വാൻ ഉണ്ടായിരുന്നു, സംഗീത വിദ്വാൻ ഉണ്ടായിരുന്നു, അദ്ദേഹത്തെ ലോകത്തിന് പ്രദാനം ചെയ്തത് തന്നെ. അക്ബറിന്റെ സംഗീത സദസ്സിലെ വലിയ ഒരു സംഗീത വിദ്വാൻ ഉണ്ടായിരുന്നു ഒരു ഹൈന്ദവനായ സഹോദരൻ. എന്തുകൊണ്ട് നമുക്കത് കഴിയുന്നില്ല? മങ്ങാട്ടച്ചന്റെ കഥ കേരളത്തിന്റെ അങ്ങേ ഭാഗത്ത് കണ്ണൂർ ചെല്ലുമ്പോ കൂത്തുപറമ്പിൽ മങ്ങാട്ടച്ചനുണ്ട്. ആ മങ്ങാട്ടച്ചന്റെ കഥ പറയുമ്പോ മലയാളി ചേർത്ത് പറയുന്ന ഒരു നാമമുണ്ട്, കുഞ്ഞായി മുസ്ലിയാർ. മങ്ങാട്ടച്ചനും കുഞ്ഞായി മുസ്ലിയാരും തമ്മിലുള്ള ഒരു സൗഹൃദത്തിന്റെ കഥ കണ്ണൂരിലെ കൂത്തുപറമ്പിൽ നമുക്ക് പറയാൻ കഴിയും. മങ്ങാട്ടത്തിനും കുഞ്ഞായി മുസ്ലിയാർക്കും എങ്ങനെയാണ് ഒന്നിച്ചിരിക്കാൻ കഴിഞ്ഞെങ്കിൽ എനിക്കും ഫാദർ കുരുകേശനും തമ്മിൽ അടുത്തിരിക്കാൻ എന്താണ് തടസ്സമുള്ളത്? അവർക്ക് മതം ഒരു പ്രശ്നമായിരുന്നില്ലെങ്കിൽ, അവർക്ക് ഈ ഒരു അമിതമായ വികാരങ്ങൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നിച്ചിരിക്കാൻ എന്താണ് അത്ഭുതമുള്ളത്? ലോകമേ തറവാടെന്ന് പറഞ്ഞ ഇന്ന് നമ്മുടെ തറവാടേ ലോകം ആയി മാറിപ്പോയി. ലോകമേ തറവാടെന്ന് പറഞ്ഞ, വസുദൈവ കുടുംബകം എന്ന് പറഞ്ഞ ആ ഒരു ഇന്ത്യയിലേക്ക് നടന്നു പോകാൻ നമുക്ക് കഴിയാത്തത്. ഇന്ന് സ്വാമിയും ഫാദറും മുസ്ലിയാരും കൂടി ഒന്നിച്ചിരുന്നാൽ അത് വലിയ വാർത്തയാണ്. എന്തുകൊണ്ട്? അത് വളരെ വിരളമായ ഒരു ചിത്രമായി നമ്മുടെ കേരളത്തിൽ മാറുന്നു എന്നതാണ്. മങ്ങാട്ടച്ചനും കുഞ്ഞായി മുസ്ലിയാർക്കും കഴിഞ്ഞത് നമുക്ക് കടിയാട് വന്നാൽ പിന്നെ നമ്മൾ എങ്ങനെയാണ് മനുഷ്യരാവുക? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ഒരിക്കലും അനുജായി ചോദിച്ചു, നബിയെ സ്വർഗത്തിലേക്കുള്ള ഒരു വഴി പറഞ്ഞു തരുമോ? ചോദ്യം പ്രവാചകനോടാണ്, ചോദിക്കുന്നത് അനുയായിയാണ്. സ്വർഗത്തിലേക്കുള്ള വഴി പറഞ്ഞു തരുമോ? എവിടെയാണ് സ്വർഗത്തിലേക്കുള്ള വഴി? നമ്മളെല്ലാവരും സ്വർഗരാജ്യം പ്രാപിക്കാൻ പോകുന്നവരാണ്, സ്വർഗരാജ്യം ഇഷ്ടപ്പെടുന്നവരാണ്. നമ്മളെല്ലാവരും കുർബാനയ്ക്ക് പോകുന്നത് സ്വർഗരാജ്യത്തിലേക്കുള്ള വഴിയിലാണ്. അപ്പോഴും മദ്യപാനി സ്വർഗരാജ്യം പ്രാപിക്കുകയില്ല എന്ന യേശുവിന്റെ വഴിത്താരകളിലൂടെ നടന്നു പോകുന്ന ആളുകളാണ് നാം. പക്ഷെ നമ്മളിവിടെ ഓർക്കണ്ടേ, പ്രവാചകൻ മുഹമ്മദ് നബിയോടാണ് ചോദ്യം, സ്വർഗത്തിലേക്കുള്ള വഴി പറഞ്ഞു തരുമോ? പ്രവാചകൻ പറഞ്ഞത്, ആയുധമേന്തി അന്യന്റെ നെഞ്ചിലേക്ക് വെടിയുതിർക്കാനല്ല, നിന്റെ എതിരാളികളോട് തല കൊയ്യാനല്ല. പ്രവാചകൻ പറഞ്ഞു കൊടുത്ത മറുപടി, പ്രിയപ്പെട്ട അനിയായി അബൂദർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, റളിയല്ലാഹു അൻഹു, ഇദാ തബഖ്തു മിർഖത്തൻ ഫഅക്സിറു മാഹാ, ഇദാ തബഖ്തു മിർഖത്തൻ ഫഅക്സിറു മാഹാ. ഏ അനിയായി, നിന്റെ വീട്ടിൽ നീ കറി വെക്കുമ്പോൾ ആ കറി പാകമായി കഴിഞ്ഞാൽ അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിക്കണം, എന്നിട്ട് നിന്റെ അയൽവക്കക്കാർക്ക് നീ അത് വിതരണം ചെയ്യണേ, അപ്പോഴാണ് സ്വർഗത്തിലേക്കുള്ള വഴി നിന്റെ മുമ്പിൽ തെളിഞ്ഞു കൊടുക്കുന്നത് എന്ന് പറഞ്ഞു കൊടുത്തു മുഹമ്മദ് നബി. പറഞ്ഞു കൊടുത്ത മറുപടി, ഇദാ തബഖ്തു മിർഖത്തൻ ഫഅക്സിറു മാഹാ, നീ നിന്റെ വീട്ടിൽ കറി വെക്കുമ്പോ. നമുക്ക് എല്ലാവർക്കും അതൊരു സന്ദേശമുണ്ട്, ഒരാൾ കറി വെച്ചാൽ, ഇപ്പൊ സ്ത്രീകളൊക്കെ കറി പാചകം ചെയ്താൽ, ആ പാചകം ചെയ്ത കറിയുടെ നമ്മുടെ മനസ്സിളക്കുന്ന ഗന്ധം,
അടുക്കളയിൽ തിളയ്ക്കുമ്പോൾ രുചികരമായ ഒരു കറി പാചകം ചെയ്ത് പിന്നെ അതിൽ വെള്ളമൊഴിച്ചാൽ അതിൻ്റെ രുചി കുറയും, പിന്നെ രുചി ഉണ്ടാവില്ല. പ്രവാചകൻ ഒരു വലിയ സൈക്കോളജിയാണ്, ഫൽസഫിയോ മെഹൽന സക്ക വ മുന്തസിറോ മെഹൽന ഹുവ. സോക്രട്ടീസിനേക്കാൾ വലിയ തത്വശാസ്ത്രം പഠിപ്പിക്കുകയാണ്. നീ നിന്റെ വെക്കുന്ന കറിയിൽ ഒരല്പം വെള്ളം ചേർക്കണേ എന്ന് പറയുമ്പോൾ നിന്റെ സന്തോഷം ഒരല്പം കുറഞ്ഞാലും നിന്റെ അയൽപക്കക്കാരനവൻ ആരുമാകട്ടെ, അവന്റെ മുഖത്ത് വിരിയുന്നൊരു സന്തോഷം നിനക്ക് രുചി കുറഞ്ഞാലും വേറൊരു വിശക്കുന്നവന്റെ വയറ് നിറയ്ക്കാൻ നിനക്ക് കഴിഞ്ഞു എന്ന് ആ സന്തോഷത്തിന്റെ ബഹുസ്ഫുരണം നിന്റെ നാവിലുണ്ടാകുമ്പോ അതാണല്ലോ നിന്റെ ജീവിതത്തിന്റെ സന്തോഷം എന്ന് പഠിപ്പിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കഴിഞ്ഞുവെങ്കിൽ നിന്നെ പോലെ നിന്റെ അയൽപക്കക്കാരനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞ് ഈ സമാനതകളുടെ ദർശനങ്ങളിലൂടെ നത്വഹം കാമിയേ രാജ്യം നസ്വർഗം നഭുവം കാമയേ ദുക്ത തപ്താസം പ്രാണിമാത്തിനാശനം. നത്വകം കാമ്യേ രാജ്യം, എനിക്ക് ഈ ലോകം മുഴുവനും വെട്ടിപ്പിടിക്കണമെന്നില്ല, എനിക്ക് ഈ ലോകം മുഴുവനും വെട്ടിപ്പിടിക്കണമെന്നില്ല. ന സ്വർഗം ന പുനർഭവം, എനിക്ക് ഈ ഭൂമിയിൽ സ്വർഗം പണിയണമെന്നുമില്ല. പിന്നെ എന്റെ മനസ്സിൽ എന്താണ്? കാമയേ ദുഃഖ തപ്താനം, എന്റെ ചുറ്റുഭാഗത്ത് ദുഃഖം അനുഭവിക്കുന്നവരുടെ ദുഃഖം മാറ്റാൻ എനിക്ക് കഴിഞ്ഞാൽ അതിലാണ് എന്റെ സ്വർഗമെന്ന് കരുതുന്നവനാണ് ഞാനെന്ന് പറഞ്ഞ രാമനെ പോലെ ജീവിതത്തിന്റെ ഈ ദർശനങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും തുളസീദാസ് പഠിപ്പിച്ചതെന്ന് തുഞ്ചത്തെഴുത്തച്ഛൻ പഠിപ്പിച്ചതെന്ന് ഈ പൂർണ്ണമായ നമ്മുടെ സമന്വതകളെ മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ പൂർണ്ണമായി നാം അറിയേണ്ട ഒന്നുണ്ട്. ഒരിക്കൽ മഹാഭാരതത്തിൽ ഒരു കഥയുണ്ട്, യുദ്ധം തോറ്റ രാവണൻ രാമനോട് ചോദിച്ചു, രാമൻ ചോദിച്ച ചോദ്യമാണ്, രാമ എന്നെ നിന്നേക്കാൾ വലിയ രാജ്യം എന്റേതാണ്, നിന്നേക്കാൾ ആയുധബലം എനിക്കാണ്, നിന്നേക്കാൾ ആൾബലം എനിക്കാണ്, നിന്നേക്കാൾ ബുദ്ധിയും എനിക്കാണ്, നിനക്ക് ഒരു തലയാണ്, എനിക്ക് പത്ത് തലയാണ്, നിന്നേക്കാൾ ബുദ്ധി എനിക്കാണ്, എന്നിട്ടും രാമ നിന്റെ മുമ്പിൽ ഞാൻ തോറ്റുപോയല്ലോ എന്ന്. അപ്പോ രാമൻ പറഞ്ഞ ഒരു മറുപടിയുണ്ട്. രാമൻ പറഞ്ഞു, രാവണ എന്നേക്കാൾ വലിയ രാജ്യം നിന്റേതാണ്, എന്നേക്കാൾ വലിയ ആൾബലം നിനക്കാണ്, എന്നേക്കാൾ ആയുധബലവും നിനക്കാണ്, പക്ഷെ നിനക്കില്ലാതെ പോയത് എന്റെ ലക്ഷ്മണനെ പോലെ ഒരു സഹോദരൻ നിനക്കില്ലാതെ പോയതാണ് രാവണ, നിന്റെ പരാജയത്തിന്റെ കാരണമെന്ന് രാമൻ പറഞ്ഞ ഒരു കഥ വായിക്കാനിടയായിട്ടുണ്ട്. ഞാൻ എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് ഈ വൈകിയ വേളയിൽ എനിക്ക് പറയാനുള്ളത് ഈ ഒരു രാമനും ലക്ഷ്മണനും നൽകിയുള്ള സൗഹൃദം നമുക്കില്ലെങ്കിൽ രാവണന്മാർ നമ്മുടെ മേൽ പത്തിവിടത്തുന്ന ഒരു കാലത്തിൽ പരസ്പരം ദുഃഖം പങ്കുവെക്കാനല്ലാതെ ഭഗ്നാശനായി കരയാനല്ലാതെ ചരിത്രത്തിന്റെ ഈ സ്മൃതികളിലേക്ക് രാമലക്ഷ്മണന്മാരുടെ സൗഹൃദത്തിലേക്ക് മഹാത്മാഗാന്ധിയും മുഹമ്മദ് അലി ജൗഹറും തമ്മിലുണ്ടായിരുന്ന ആ ഒരു സൗഹൃദത്തിലേക്ക്, മൗലാന മുഹമ്മദ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ നേതാവ്, ഞാൻ ഉറക്കെ പറയാൻ ആഗ്രഹിക്കുകയാണ്, പാകിസ്ഥാൻ വിഘടനവാദത്തിന്റെ നേതാവായിരുന്ന മുഹമ്മദ് അലി ജിന്ന അത് മുസ്ലിമീങ്ങളുടെ ആത്മീയ നേതാവല്ല. ഒരിക്കലും മുഹമ്മദ് അലി ജിന്നയെ നിങ്ങൾ മുസ്ലിം സമൂഹത്തിനൊരു നേതാവായി പരിഗണിക്കരുത്. മുഹമ്മദ് അലി ജിന്ന പാകിസ്ഥാൻ രൂപീകരണത്തിൽ അത് രാഷ്ട്രീയമായ ലക്ഷ്യങ്ങളാണ്. മുഹമ്മദ് അലി ജിന്ന ഒരു പൂർണ്ണ മുസ്ലിം അല്ല, അദ്ദേഹം വിവാഹം കഴിച്ച രതീബായി എന്ന ഹൈന്ദവ സ്ത്രീയാണ്, അദ്ദേഹത്തിന്റെ മകൻ കല്യാണം കഴിച്ചത് ഒരു ക്രൈസ്തവ സഹോദരിയാണ്. അതുകൊണ്ട് അത്രയും മുഹമ്മദ് അലി ജിന്നയല്ല, മൗലാന മുഹമ്മദ് അലി എന്ന സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടിയ മഹാത്മാഗാന്ധിയുടെ വീട്ടിൽ ഉപവാസമിരിക്കാൻ തന്റെ വീടിന്റെ വാസയോഗ്യം ഒരുക്കി കൊടുത്ത മൗലാന മുഹമ്മദ് അലിയും തമ്മിലുണ്ടായിരുന്ന ആ സൗഹൃദത്തിന്റെ ബന്ധങ്ങളിലേക്ക് നമുക്ക് കടന്നു പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ, ആ സൗഹൃദത്തിന്റെ ബന്ധങ്ങളിലേക്ക് നടന്നു നീങ്ങാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ, ആ സൗഹാർദ്ദത്തിന്റെ ഈരടികളെ ഉയരക്കപ്പാടാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ, തുഞ്ചത്തെഴുത്തച്ഛനുണ്ടായിരുന്ന കേരളത്തിൽ മമ്പുറം എന്ന് പറയുന്ന മുസ്ലിമീങ്ങളുടെ പുണ്യസ്ഥലമുണ്ട്. ആ മമ്പുറത്തെ തങ്ങളുടെ സയ്യിദ് അലവിയിൽ മമ്പുറമി എന്ന മമ്പുറത്തെ തങ്ങളുടെ കാര്യസ്ഥൻ ഒരു നായരായിരുന്നു. ഒരു മുസ്ലിമിനെ കിട്ടാത്തത് കൊണ്ടല്ല, അവർ ലോകത്ത് നൽകിയൊരു മെസ്സേജാണിത്, മമ്പുറത്തെ തങ്ങളുടെ കാര്യസ്ഥനായി ഒരു നായർക്ക് ജീവിക്കാൻ കഴിയുമെങ്കിൽ ആ സുഹാദത്തിന്റെ വേദികളിലൂടെ കടന്നു പോകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കാനാണ് നാം ജീവിക്കേണ്ടത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട എന്നെ കേൾക്കാത്തിനി സഹോദരങ്ങളോട്, ഇനിയിവിടെ ധാരാളം കലാ വിരുന്നുകൾ നടക്കാനുണ്ട്. നടന ചാതുരിയുടെ നടന വൈഭവത്തിന്റെ നാടൻ കലാരൂപങ്ങൾ നാട്യവൈഭവത്തോടുകൂടി നടനമാടുന്ന ഒരു നല്ല രാത്രിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആളുകളോട് ഞാനൊരു അക്ഷരത്തിന്റെ ഗരിമയുടെ ആവർത്തന വിരസതയുടെ അത്യുത്സാഹത്തിലേക്ക് കടന്നു പോകുന്നില്ല. എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് നാം ഒന്നാവണം, നമുക്ക് ഒന്നുപോലെ നിൽക്കണം. ഈ ഇന്ത്യയിൽ നാനാത്വത്വമേകത്വമെന്ന നമ്മുടെ ഇന്ത്യയെ നമുക്ക് കെട്ടിപ്പടുക്കണം. അതിനു വേണ്ടത് തൊട്ടം മരത്തെ പോലും തൊട്ടാൽ പറപ്പിക്കാൻ കഴിയുന്ന ആത്മീയതയുടെ വിശുദ്ധിയാണ്. ആ വിശുദ്ധി ഉണ്ടാകേണ്ടത് ഹൃദയത്തിലാണ്. ഹൃദയം നന്നാവണം, അത് നന്നാവില്ലെങ്കിൽ നെഞ്ചിൻ കൂടിന്റെ ഉള്ളിൽ നാം ഒരുക്കി വെച്ചിരിക്കുന്ന ഈ ഹൃദയം നന്നായില്ലെങ്കിൽ
പിന്നെ എന്ത് നന്നായിട്ട് എന്ത് കാര്യം? അതുകൊണ്ടാണല്ലോ യേശു ചോദിച്ചത്, ലോകം മുഴുവനും ലോക ചക്രവാളം മുഴുവനും നിന്റെ കൈവെള്ളയിൽ നേടിയിട്ടും നിന്റെ ആത്മാവ് നിനക്ക് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ നിനക്ക് എന്ത് സാമീപ്യം എന്ന് ചോദിക്കുമ്പോൾ, ലോകം മുഴുവനും കൈവെള്ളയിൽ കിട്ടിയിട്ടും നിന്റെ ആത്മാവ് നന്നായില്ലെങ്കിൽ. അലക്സാണ്ടറിനോട് രാജഗുരു ചോദിച്ചു, അലക്സാണ്ടർ എന്താണ് ഉദ്ദേശം? യൂറോപ്പ് മുഴുവനും വെട്ടിപ്പിടിച്ച് ലോകത്തിൽ ജനങ്ങളുടെ ചോര കണ്ട് കഥയെഴുതിയ അലക്സാണ്ടർ സിംഹാസനത്തിരിക്കുമ്പോ ഒരു ഗുരു ചോദിച്ചു, അത്രേ പുരോഹിതൻ ചോദിച്ചു, അത്ര അലക്സാണ്ടർ അലക്സാണ്ടറിനോട് ചോദിച്ചു, ഇനി എന്താണ് ഉദ്ദേശം? അലക്സാണ്ടർ പറഞ്ഞു, ഇനി എനിക്ക് യൂറോപ്പ് പിടിച്ചടക്കണം. പുരോഹിതൻ, ക്രൈസ്തവ പുരോഹിതൻ, അദ്ദേഹത്തിന്റെ ഉപദേഷ്ടാവാണ്, ചോദിച്ചു, യൂറോപ്പ് പിടിച്ചടക്കിയാൽ പിന്നെ എനിക്ക് ഏഷ്യ പിടിച്ചടക്കണം, യേശു പിടിച്ചടക്കിയാൽ പിന്നെ എനിക്ക് ലോകം മുഴുവനും പിടിച്ചടക്കണം. അപ്പോഴും പുരോഹിതൻ ചോദിച്ചു, പത്രേ ലോകം മുഴുവനും പിടിച്ചടക്കിയിട്ട് പിന്നെ എന്താ പരിപാടി? അപ്പോഴാണ് പറഞ്ഞത്, എന്നിട്ട് വേണം എനിക്കൊന്ന് നന്നായിട്ട് വിശ്രമിക്കാൻ. അപ്പോ അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങൾക്ക് സ്വന്തമായിട്ടൊന്ന് വിശ്രമിക്കലാണ് ആഗ്രഹമെങ്കിൽ പിന്നെ ഇത്രയൊക്കെ പിടിച്ചടക്കുന്നത് എന്തിനാണ്? ഇത്രയും നിരപരാധികളെ കൊന്നൊടുക്കുന്നത് എന്തിനാണ്? എല്ലാം കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം ആറടി മണ്ണിന്റെ ഉള്ളിൽ മലർന്നു കിടക്കാനാണ് ജീവിതത്തിന്റെ നിയോഗമെങ്കിൽ ഈ വെട്ടിപ്പിടിക്കലിന്റെ നടുവിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് ആത്മാവിന്റെ പ്രാസമല്ലേ എന്ന ചോദ്യത്തിന്റെ മുമ്പിൽ. അതുകൊണ്ടാണ് യേശു ചോദിച്ചത്, ലോകം മുഴുവനും നിന്റെ കൈവെള്ളയിലുണ്ട്, പക്ഷെ നിന്റെ ആത്മാവിന് പ്രകാശമില്ലെങ്കിൽ. ആത്മാവിനാണ് പ്രകാശം ഉണ്ടാകേണ്ടത്, ആത്മാവിന്റെ പ്രകാശത്തിനാണ് ലോകം വഴിമാറി നിൽക്കുക. ഞാനിപ്പോ ഇവിടേക്ക് വരും, 6 മണിക്ക് ഞാൻ ആയുർവേദൻ, അവിടെ നിവിധ വരെ എത്താൻ ഞാൻ ഏതാണ്ട് ഒരു 35 മിനിറ്റോട് കൂടി എത്തി. കാരണം ഞാൻ ഇതിനകത്ത് മുഖ്യപ്രഭാഷകനാണെങ്കിലും ആരും വഴിമാറി തരാൻ തയ്യാറായില്ല. എല്ലാവരും അവിടെ അവരവരുടെ വാഹനങ്ങൾ ഒരു ഗതാനുഗതികത്വം പോലെ മുമ്പേ നടക്കുന്ന ഗോവുതന്റെ പിന്നെ ഗമിക്കും ഗോക്കളെ പോലെ ഒരു വാഹനത്തിന്റെ പുറകെ അവധാനതകൾ പോലും ഇല്ലാതെ ആളുകൾ മുമ്പോട്ട് പോവുകയാണ്. ഈ ട്രാഫിക് ബ്ലോക്കിൽ ഒരൊറ്റ വാഹനവും എനിക്ക് വേണ്ടി മാറിത്തന്നില്ല. അവസാനം എന്നെ വിളിച്ച ആളെ ഞാൻ വിളിച്ചു പറഞ്ഞു, മുമ്പോട്ട് വരാൻ കഴിയുന്നില്ല. അദ്ദേഹം വന്നു, നിയമപാലകർ മാറി നിന്നു, അവർ വഴിയൊരുക്കി തന്നു, ഞാൻ കൃത്യസമയത്ത് ഇവിടെ എത്തി. കാരണം ഇത് കേരളത്തിന്റെ സ്വഭാവം മാത്രമല്ല, ലോകത്താരും ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി വഴിമാറി തരില്ല. കാരണം പുറകിലിരിക്കുന്ന ആളുടെ ശരീരത്തിന്റെ ആകാര സൗട്ടവമോ അല്ലെങ്കിൽ വെള്ളക്കുപ്പായത്തിന്റെ വെണ്മയോ മുഖത്തിന്റെ ഗരിമയോ ശബ്ദത്തിന്റെ ഗാംഭീര്യമോ അർത്ഥത്തിന്റെ സൗകുമാര്യമോ ഒന്നും മുമ്പിൽ പോകുന്ന ആളുകൾക്ക് പ്രഥമ ഗണനീയമല്ല. കാരണം അവിടെ ചാരിയിരിക്കുന്നത് അവര് പുറകോട്ട് നോക്കിയാലും എന്റെ ഡ്രൈവർ ഉച്ചത്തിൽ ഹോൺ മുടക്കിയാലും അവര് നോക്കിയാൽ അവിടെ കാണുന്നത് സീറ്റിൽ ചാരിയിരിക്കുന്ന ഒരു 5 അടി 10 ഇഞ്ച്കാരനെയാണ്. അദ്ദേഹത്തിന് വേണ്ടി വഴിമാറണമെന്ന് ഒരിക്കലും മനുഷ്യന് തോന്നില്ല. അതുകൊണ്ട് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, പ്രവാചകന്റെ വചനങ്ങൾ, യേശുവിന്റെ വചനങ്ങൾ, നിന്റെ ഉള്ളിലുള്ള ഒരു ഹൃദയമുണ്ട്, അതിനെല്ലാവരും വഴിമാറിത്തരും. ആ വഴിമാറി തരുന്നത് ഞാൻ ഉപദേശിക്കുകയല്ല, ഞാൻ ആദ്യം പറഞ്ഞുവല്ലോ, ഞാനൊരു പാണ്ഡിത്യമുള്ളുകയല്ല, അറിവിന്റെ ബാലാരിട്ടതകൾ പിന്നിട്ടിട്ടില്ലാത്ത ഞാൻ. പാണ്ഡിത്യം പറയാൻ ഞാനൊരു പണ്ഡിതനല്ല, പരിത്യാഗം പറയാൻ ഞാനൊരു ത്യാഗിയല്ല, ലാളിത്യം പറയാൻ ഞാനൊരു സാത്വികനല്ല, വൈദിക്യം പറയാൻ ഞാനൊരു വിദഗ്ധനല്ല, പ്രഭാഷണം നടത്താൻ ഞാനൊരു പ്രമേയാവതാരകനല്ല. പിന്നെയോ, ജീവിതത്തിന്റെ ഹൃദയത്തിന്റെ നന്മകളാണ് മരണശേഷവും ഓർമ്മിപ്പിക്കപ്പെടുന്നത് എന്ന് ചിന്തിക്കുന്ന. ജവഹർലാൽ നെഹ്റു മരിച്ചുപോയി, അദ്ദേഹത്തിന്റെ കോട്ടിലെ അദ്ദേഹത്തിന്റെ കോട്ടിൽ വെച്ചിരുന്ന റോസാപ്പൂവിന്റെ ഇതളങ്ങളും കുഴിഞ്ഞുപോയി. പക്ഷെ അദ്ദേഹം നിർമ്മിച്ച ബക്രാനങ്കൽ അണക്കെട്ട് ഇപ്പോഴും യാതൊരുവിധ തകർച്ചകളും ഇല്ലാതെ നിലനിൽക്കുമ്പോ ചേർത്ത് വെച്ച അലങ്കാരങ്ങളല്ല, വന്നു വെച്ച ജനത്തിന്റെ വരിമകളല്ല, നാം ചെയ്ത സേവനങ്ങളാണ്. 6 അടി മണ്ണിൽ മലർന്നു കിടക്കുമ്പോ മായാതെ മറയാതെ ഒരു മൺചരാത പോലെ മാനവരുടെ മനസ്സിൽ മഹോന്നതനായ മഹാദീപം പോലെ മങ്ങി നിൽക്കണമെങ്കിൽ മനസ്സ് നന്നാവണമെന്ന് ആലോചിക്കുന്ന ഒരു മനസ്സിന്റെ ദീപ്തിയിൽ ഞാൻ ഓർമ്മിപ്പിക്കുന്നു, എനിക്ക് വേണ്ടി വഴിമാറി തരാത്ത ആളുകൾ വഴിമാറിത്തടന്ന ഒരു ചരിത്രമുണ്ട്. കേരളത്തിലെ ഏറ്റവും തിരക്കേറിയ ടൗണാണ് എറണാകുളം. എറണാകുളം ടൗണിൽ ഒരാൾക്ക് പോലും ഉറുമ്പിന് പോലും മുമ്പോട്ട് നടക്കാൻ കഴിയാത്ത ട്രാഫിക് ബ്ലോക്കിൽ എല്ലാ ഓട്ടോറിക്ഷകളും വഴിമാറി. ഓട്ടോറിക്ഷകൾ അങ്ങനെ വഴിമാറില്ല, മുമ്പിൽ നിന്ന് വഴിമാറുന്നെങ്കിലും അവർ പെട്ടെന്ന് എതിരെ വിഷയം തരും. സുകുമാർ അഴീക്കോട് പറഞ്ഞതാണ് ശരി, രണ്ടു കൂട്ടം ആളുകളെ വിശ്വസിക്കാൻ കഴിയില്ല. 1, രാഷ്ട്രീയ പാർട്ടികൾ; 2, ഓട്ടോറിക്ഷക്കാർ എപ്പോ എങ്ങോട്ടാണ് തിരിയുന്നത് എന്ന് പറയാൻ കഴിയില്ല. അഴീക്കോടിന്റെ വാക്കുകളാണ്, ഞാൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ കടമെടുത്ത് പറഞ്ഞതാണ് ആ ഒരു രീതിയിൽ. പക്ഷേ എറണാകുളം നഗരത്തിന്റെ എല്ലാ ഓട്ടോറിക്ഷകളും വഴിമാറി തിരക്കേറിയ നഗരത്തിലൂടെ ജീവിതത്തിന്റെ കൃത്യാന്തര ബാഹുല്യത്തിന്റെ ഇടയിൽ ഓടിപ്പോയ മുഴുവൻ ആളുകളും വഴിമാറി നിന്നു. ഇന്ത്യ കേരളത്തിന്റെ പോലീസ് സംവിധാനം മുഴുവനും മലട്ടായി. എന്തിനു വേണ്ടി എന്നറിയോ? പ്രധാനമന്ത്രി വന്നപ്പോഴല്ല, മുഖ്യമന്ത്രി വന്നപ്പോഴല്ല, UAE പ്രസിഡന്റ് വന്നപ്പോഴല്ല, കർദിനാൾ മാർപ്പാപ്പ വന്നപ്പോഴല്ല, ഈ തിരുവനന്തപുരത്ത് അങ്ങേയറ്റത്ത് നിന്ന് സ്വാഭാവിക മരണം സംഭവിച്ച, മസ്തിഷ്കാഘാതത്തിന്റെ മരണം സംഭവിച്ച നീലകണ്ഠ കൃഷ്ണപിള്ള എന്ന അഡ്വക്കേറ്റ് നീലകണ്ഠ ശർമ്മ എന്ന
ഹൈന്ദവ സഹോദരന്റെ ഹൃദയം എറണാകുളം കൊച്ചി ലിസി ഹോസ്പിറ്റലിൽ മെഡിക്കൽ ടെസ്റ്റ് ഹോസ്പിറ്റലിൽ കഴിയുന്ന തോമിച്ച് എന്ന് പറയുന്ന ക്രൈസ്തവ സഹോദരന്റെ ശരീരം ലക്ഷ്യമാക്കി യാത്രയായപ്പോ വ്യോമയാന വിമാനം തയ്യാറായി. ആ വിമാനത്തിൽ നേഴ്സിന്റെ രണ്ട് ആളുകളുടെ കയ്യിൽ തൂങ്ങിപ്പിടിച്ച് കിടക്കുന്ന കൊച്ചു ബോക്സിന്റെ ഉള്ളിൽ ഒരു മനുഷ്യന്റെ കൊച്ചു ഹൃദയം. ആറടി വലിപ്പമുള്ള ശരീരമല്ല, ശരീരത്തിന്റെ മധ്യഭാഗത്തായി വലതുഭാഗത്ത് ഇടത്തോട്ട് തിരിഞ്ഞിരിക്കുന്ന 450 ഗ്രാം തൂക്കമുള്ള ഒരു മുട്ടിയുടെ വലിപ്പമുള്ള ഈ ഒരു അവയവം സഞ്ചരിച്ചപ്പോ ആകാശത്തിന്റെ വാതകൾ വഴിമാറി, എറണാകുളം നഗരത്തിന്റെ വാഹനങ്ങൾ വഴിമാറി, എറണാകുളം നഗരത്തിലെ മനുഷ്യർ മുഴുവനും വഴിയിലേക്ക് മാറി നിന്നു. വരുന്ന മനുഷ്യനല്ല, അവന്റെ ഹൃദയമാണ്. ആ ഹൃദയം എറണാകുളം മെഡിക്കൽ ടെസ്റ്റ് ഹോസ്പിറ്റലിലെ തങ്കച്ചൻ എന്ന ക്രൈസ്തവ സഹോദരന്റെ ശരീരത്തിലേക്ക് ചേർത്തു പിടിച്ചപ്പോ ഹൃദയത്തിന്റെ സഞ്ചാര പദത്തിന് വേണ്ടി മനുഷ്യർ വഴിമാറി കൊടുത്ത ഈ മനുഷ്യത്വത്തിന്റെ മഹിതമായ ഈ ഭാവത്തിനു വേണ്ടി ഒരു മനുഷ്യനായി മാറാൻ സങ്കടമറിയുന്ന, ഞാൻ അവസാനിപ്പിക്കുകയാണ്, സമയമേറെ വൈകി എന്ന് ഞാൻ കരുതുന്നു, കണ്ണീരറിയുന്ന അടുത്തിരിക്കുന്ന നിലവിളിക്കുന്നവന്റെ, കണ്ണൂരിൽ രാഷ്ട്രീയ പാർട്ടിയുടെ അക്ഷരമാലകൾ മാറിപ്പോകുമ്പോ വൈകുന്നേരം പച്ചരിയും വാങ്ങിച്ചു കൊണ്ടുവരുന്ന പാവപ്പെട്ടവനെ പുറകിൽ നിന്ന് പിടിനിർത്തി അവന്റെ കാലുകൾ വെട്ടിയരിഞ്ഞ് കാത്തിരിക്കുന്ന അമ്മയ്ക്ക് പോലും, രാവിലെ മുത്തം കൊടുത്ത മക്കൾക്ക് പോലും അച്ഛന്റെ ഏത് കവളത്താണ് മുത്തം കൊടുത്തതെന്ന് തിരിച്ചറിയാൻ കഴിയാതെ പിച്ചാത്തിപ്പിടികൾ കുത്തിക്കയറ്റി വെട്ടുകത്തികൾ വികൃതമാക്കി കണ്ണൂരിന് മുമ്പിൽ വരുന്നു പോകുന്ന നൂറുകണക്കിന് ആളുകൾ, ആ നൂറുകണക്കിന് ആളുകളുടെ മുമ്പിൽ അവസാനം കൊല ചെയ്യപ്പെട്ടവർ, വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ കൊടിയുടെ പേരിൽ കൊല ചെയ്യപ്പെട്ടവരുടെ ആത്മാവുകൾ ആകാശലോകത്തെങ്ങാനും വെച്ച് കണ്ടാൽ അവർക്ക് പരസ്പരം പറയാനുള്ളത് നമ്മുടെ ജീവൻ രക്ഷിക്കാൻ പോലും നമ്മൾ പിടിച്ച കൊടിക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന് ആത്മാവുകൾ ആകാശലോകത്ത് നിന്ന് പരിഭവം പറയുന്ന ഒരു ലോകത്ത് കണ്ണൂരെ നിന്റെ കണ്ണീർ ഉണങ്ങുന്നില്ലല്ലോ കണ്ണൂരെ എന്ന് ഉറക്കെ പറയാൻ ഖുർആന്റെ ഒരൊറ്റ വാക്യത്തോടെ ഞാൻ അവസാനിക്കുകയാണ്. വലാ തഖ്തുലു നഫ്സല്ലതി ഹറമല്ലാ, അള്ളാഹു ബഹുമാനിച്ച മനുഷ്യനെ, ഹിന്ദുവിനെയല്ല, ക്രിസ്ത്യാനിയല്ല, മുസ്ലിമിനെയല്ല, ബുദ്ധനെയല്ല, ബൗദ്ധനെയല്ല, അഹിംസ പഠിപ്പിച്ച സ്വാമി പറഞ്ഞു അഹിംസ പഠിപ്പിച്ചു കൊടുത്ത ബുദ്ധൻ, ആ ബുദ്ധന്റെ അനുയായികളാണ് റോഹിംഗ്യയിൽ, മ്യാൻമറിൽ ലോക സമ്മാന ജേതാവായ ആങ് സാൻ സൂചിയുടെ നാട്ടിലാണ് നൂറുകണക്കിന് ആളുകളെ കത്തിക്കരിച്ച് ചാമ്പലാക്കുന്നത്. ഇതിന്റെയൊക്കെ പിന്നിലെ താല്പര്യങ്ങൾ മതവുമായി ദർശനവുമായി ഇതിന് ബന്ധമില്ല. ICS അടക്കമുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് മതത്തിന്റെ നിഴലുകളോ മതത്തിന്റെ ആശീർവാദങ്ങളോ ഇല്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ ഭാരതം നമുക്ക് ലോകത്ത് സ്വായത്തമാകണം. നമ്മുടെ ഭാരതം, നാം ജനിച്ചു വീണ മണ്ണ്, നാം മരിക്കാൻ ആഗ്രഹിക്കുന്ന മണ്ണ്, ഈ മണ്ണിൽ കിടന്നുറങ്ങണമെന്ന് ആഗ്രഹിച്ച നമ്മുടെ ഈ ഭാരതത്തിന് വേണ്ടി നമുക്കൊരുമിച്ച് കൂടണം. അതുകൊണ്ട് ഈ ഭാരതം നിലനിന്നത് അതിന്റെ സാമ്പത്തിക ഭദ്രത കൊണ്ടല്ല, ഈ ഭാരതം നിലനിന്നത് അതിന്റെ സായുധ ശക്തി കൊണ്ടല്ല. ഭാരതം ലോകത്തിന്റെ മുമ്പിൽ ഇന്ന് നിലനിന്നത് ആ ഭാരതത്തിന്റെ ഏറ്റവും വലിയ സായുധ വിപ്ലവം കൊണ്ടല്ല. പിന്നെ ഭാരതം നിലനിൽക്കാൻ ഒരേ ഒരു കാരണമുണ്ട്, ആ കാരണമാണ് അല്ലാമ ഇഖ്ബാൽ പാടിയ യൂനാന മിസ്ര റോമ സാരേ ദഹാം സച്ച എന്ന ചെങ്കോട്ടയുടെ മുമ്പിൽ ഇന്ത്യൻ പട്ടാളക്കാരുടെ കാൽപ്പാടങ്ങൾ സഞ്ചരിക്കുമ്പോ ആ കാൽപ്പാടത്തിന് താളാത്മകമായ സംഗീതം നൽകിയ സാരേ ദഹാം സച്ച എന്ന് പാടിയ അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ, ഷായിറെ ഹിന്ദ് അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ, അദ്ദേഹം പാടിയ സാരേ ദഹാം സച്ച, അദ്ദേഹം അതിൽ പറയുന്നുണ്ട് യൂനാന മിസ്ര റോമ, യൂനാന മിസ്ര റോമ, യൂനാന മിസ്ര റോമ, സബ് മിടുഗേ ജഹാം സേ അബ് തക് മഗർ ഹേ ബാക്കി നാമോ നിഷാൻ ഹമാരാ. യൂനാന മിസ്ര റോമ, മിസ്ര, ഈജിപ്ത്, റോമ, പേർഷ്യൻ സംസ്കാരങ്ങൾ മുഴുവനും തകർന്ന് തരിപ്പണമായപ്പോഴും കാലചക്രത്തിന് അനുസ്യൂതമായ പ്രവാഹത്തിൽ അബ് തക് മഗർ ഹേ ബാക്കി, ഇപ്പോഴും ഇന്ത്യൻ സംസ്കാരം തകർന്നു പോകാതെ ബാക്കിയായത് നാമോ നിഷാൻ ഹമാര. കാലത്തിന്റെ കുത്തൊടുക്കുകളിൽ ഗംഗയുടെ, സിന്ധു നദിയുടെ, മോഹൻജദാരോയുടെ, ഏൽ ഭാഷാം 12 സംസ്കാരത്തിന്റെ വൈവിധ്യം എന്ന് പഠിപ്പിച്ചു തന്ന ഇന്ത്യയുടെ സംസ്കാരം നിലനിൽക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരേ ഒരു കാരണം നാം ഇവിടെ സ്വീകരിച്ച ഈ സാഹോദര്യമാണ്, ഈ വൈവിധ്യമാണ്. ഈ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുവാനും ക്രിസ്മസിന്റെ രാത്രിയിൽ ഇതേപോലെ തന്നെ നിലനിൽക്കാനും നമുക്ക് കഴിയട്ടെ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ പരസ്പരം അംഗീകരിക്കുവാനുള്ള ക്രൈസ്തവ സഭകളുടെ വിവിധ സഭകൾ പരസ്പരം വൈരുദ്ധ്യങ്ങൾ ഉണ്ടാവാം, അനുഷ്ഠാനങ്ങൾ ബാക്കിയുണ്ടാവാം, ആശയങ്ങൾ ഉണ്ടാവാം, അത് മുസ്ലിം സമൂഹത്തിലുമുണ്ട്. പക്ഷെ ഒന്നിച്ച് ഇവിടെ ഇരിക്കാൻ കഴിഞ്ഞ ഈ ഒരു സൗഹൃദത്തിന് കൂടൊരുക്കിയ, ഇതിനേക്കാൾ വലിയ ഒരു പുൽക്കൂടിനേക്കാൾ വലിയ നക്ഷത്ര നിലാവിന്റെ വെളിച്ചമുള്ള സൗഹൃദത്തിന്റെ പുൽക്കൂടൊരുക്കിയ
ഈ പ്രിയപ്പെട്ട വൈദികരെയും ഇവിടുത്തെ ഇടവകളെ അംഗങ്ങളെയും ഞാൻ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. ഇതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. വൈരുദ്ധ്യങ്ങൾ മറന്ന്, വൈവിധ്യങ്ങൾ മറന്ന്, ഏകതയിൽ ഒന്നിച്ചിരിക്കാൻ കഴിയുന്ന, മനസ്സിന് ഒരുമിച്ചിരിക്കാൻ കഴിയുന്ന ഈ സന്തോഷമുണ്ടാവണം. ഈ ഒരു ഒരുമ നമ്മുടെ ഭാരതത്തിൽ ഉണ്ടാവണം. അതുകൊണ്ട് ഈ ക്രിസ്മസിന്റെ രാത്രിയിൽ നമുക്കൊന്നിച്ചു പറയാം. പണ്ഡിറ്റ് ജസ്രാജ് ഉത്തരേന്ത്യയിൽ ഒരു സംഗീതജ്ഞനാണ്. അദ്ദേഹം സംഗീതം തുടങ്ങുമ്പോൾ പണ്ഡിറ്റ് ജസ്രാജ് പാടുന്നത് ഇങ്ങനെയാണ്, മേരെ അല്ലാ മെഹർബാൻ ഔലിയോ പീർ പയംബർധായേ. പണ്ഡിറ്റ് ജസ്രാജ് തുടങ്ങുന്നത് എന്റെ സ്നേഹവത്സലിയായ അള്ളാഹുവേ, എന്റെ സ്നേഹവത്സലിയായ അള്ളാഹുവേ, ഞാൻ ആഗ്രഹിക്കുന്ന മഹാമനീഷികളെ എന്ന് പാടിയിട്ടാണ് പണ്ഡിറ്റ് ജസ്രാജ് സംഗീതം പാടിയ നമ്മുടെ ഇന്ത്യ. കനാരന്റെ, കാളിദാസന്റെ, ഗുരുനാനാക്കിന്റെ വൈവിധ്യങ്ങളുടെ ഇന്ത്യ. ആ ഇന്ത്യയിൽ ഈ ക്രിസ്മസിന്റെ രാത്രിയിൽ നമുക്കൊന്നിച്ചു പറയാം. ആ പറയേണ്ടത് മറ്റൊന്നുമല്ല, ഏ ഹുദാ മേരാ ഭാരത് കോ സലാമത് രഹേ. ഏ ദൈവമേ മേരേ സലാമത് കോ ഭാരത് രഹേ. കാളിദാസൻ പറഞ്ഞ മേരേ സലാമത് കോ ഭാരത് രഹേ, സലാമത് രഹേ, എന്റെ ഈ ഭാരതത്തിന് നീ സമാധാനം നൽകണേ ദൈവമേ. ഉസ്മേ സുഖ ശാന്തി മുഹബത്ത് രഹേ. നമുക്ക് ഒരുമിച്ച് പാടാം, ഉസ്മേ സുഖ ശാന്തി മുഹബത്ത് രഹേ, എന്റെ ഈ ഭാരതത്തിൽ സുഖവും ശാന്തിയും സമാധാനവും നീ വർഷിക്കണമേ ദൈവമേ. സോനേക്ക് ചിടിയാ പർ സലാമത്ത് രഹേ, എന്റെ ഇന്ത്യ പടത്തിപ്പെട്ട സ്വർണ്ണ പക്ഷി, ആ പക്ഷി ലോകം മുഴുവനും പറക്കണം. ആ സ്വർണ്ണ പക്ഷിയുടെ ചിറകരിയരുത്. ഇന്ത്യ പറത്തിവിട്ട, നാം ആകാശത്തേക്ക് പറഞ്ഞയച്ച സ്വർണ്ണ പക്ഷി സോനേക്ക് ചിടിയ, ആ സ്വർണ്ണ പക്ഷിയുടെ ആരും അതിന്റെ ചിറകരിയരുത്. അതിനെ അറിയാൻ നാം ഒരിക്കലും സംസാരിക്കരുത്. അതുകൊണ്ട് നമുക്ക് ഒന്നിച്ചു പറയാം, ഏകത്തേ പ്യാർക്കേ ഗീത് ഗായേംഗകം. ഒന്നിച്ച്, ഒത്തൊരുമിച്ച്, തോളൊരുമിച്ച് നമുക്കൊന്നിച്ചു പാടാം. ഏക് ഹേ ഏകത്തേ ദിക്കായേഹം, ഏക് ഹേ ഏകത്തേ ദിക്കായേഹം. നമ്മൾ ഒന്നാണ് എന്ന് ലോകത്തിന്റെ മുമ്പിൽ നാം കാണിച്ചു കൊടുക്കുമെന്ന് ഈ ക്രിസ്മസിന്റെ രാത്രിയിൽ ഒന്നിച്ചു പാടാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ തുടങ്ങിയെടുത്ത് അവസാനിപ്പിക്കുന്നു. മരത്തിൽ തൊട്ട് മരത്തിന് പോലും ജീവൻ നൽകാൻ കഴിഞ്ഞ നമ്മുടെ പുരാതന കേരളത്തിന്റെ മനസ്സിന് ശുദ്ധിയുണ്ട് എന്ന് പറയുന്ന ആ മാനസിക ശുദ്ധിയുടെ ലോകത്തേക്ക് തിരിച്ചു വരാൻ നമ്മുടെ ഈ സായം സന്ധ്യകൾ നമുക്ക് കാരണമാകട്ടെ.